നമസ്കാരം. അതിജീവനം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് പ്രതിരോധം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി ടോൾ ഫ്രീ നമ്പറായ 1800 4259 9877 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി നമുക്കൊപ്പം കേരള ഹെൽത്ത് സർവീസസിലെ ജൂനിയർ കൺസൾട്ടൻറ്റ് അനസ്തേസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പല്ലവിയാണുള്ളത്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോവിഡ് അതിൻ്റെ തീവ്രമായ രീതിയിലാണിപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ്? എന്താണ് ഇത്രയും ഒരു തീവ്രതയ്ക്കുള്ള കാരണം? തീവ്രതയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു പീക്ക് എന്ന് നമ്മൾ പറഞ്ഞത്, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ സംഖ്യകൾ വളരെ കൂടുതലാണ്. അത് പൊതുവിൽ നമ്മളുടെ സമൂഹത്തിൽ വന്ന ഒരു എന്താ പറയുക, ഒരു ഇളവുകളും നിയന്ത്രണങ്ങളുടെ കുറവുകളും, പിന്നെ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ശക്തമായ നിയന്ത്രണങ്ങളിൽ നിന്ന് വിട്ട ആളുകൾ കൂടുതലായിട്ട് ഇടപഴകി തുടങ്ങുകയും പുറത്തു പോവുകയും സ്വാഭാവികമായും എന്താണ് വ്യക്തി സുരക്ഷാ നടപടികളിൽ ജനങ്ങൾക്ക് വന്ന ഒരു അലംഭാവം എല്ലാം ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് വീണ്ടും ഒരു സമൂഹത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടായത്. അതിനൊപ്പം തന്നെ വൈറസിന് വന്നിട്ടുണ്ടായിരിക്കുന്ന ജനിതക മാറ്റം, പുതിയ വേരിയൻറ്റുകൾ വന്നു. അതിൽ തന്നെ നമ്മളിപ്പോൾ പറയുന്ന ഇന്ത്യൻ വേരിയൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ വ്യാപന ശേഷിയുള്ളതാണെന്ന് പറയപ്പെടുന്നു. അപ്പം അത്തരത്തിലുള്ള വേരിയൻറ്റുകളുടെ കൂടുതലായിട്ടുള്ള വരവ്, ഇതൊക്കെ ആവാം ഒരുപക്ഷെ സംഖ്യകൾ ഇത്രയധികം കൂടാ ഉയരാനായിട്ട് കാരണമായിട്ടുണ്ടാവുക. മാത്രമല്ല, ഒരു ഒരു ഘട്ടത്തിൽ ഇത്തരം നിയന്ത്രണങ്ങൾ കുറഞ്ഞ സമയത്ത് പലപ്പോഴും കുറച്ചൊരു ലക്ഷണങ്ങളില്ലാത്തവർ, എസിംപ്റ്റമാറ്റിക് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ഒരുപക്ഷെ പുറത്തൊക്കെ ഇറങ്ങി പതിവിലും കൂടുതലായിട്ട് ആളുകളുമായിട്ട് ഇടപെടുകയും അതിൽ കുറച്ച് പ്രായമായവർക്കോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ തന്നെ മറ്റസുഖങ്ങളുള്ളവരിലോ ഒക്കെ കൂടുതലായിട്ട് രോഗം ബാധിക്കുന്ന ഒരു സ്ഥിതി വരികയും അവരിൽ നിന്ന് വീടുകളിലേക്ക് എത്തുകയും, ഇപ്പം നമ്മൾ എന്താണ് സെൻട്രൽ മിനിസ്ട്രി പറയുന്നത് തന്നെ അതാണ്, നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കോവിഡ് വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിൽ കൂടുതൽ ജനങ്ങളെ നമ്പേഴ്സ് കൂടുന്ന ഒരു സാഹചര്യം നമുക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ അതിന് ആനുപാതികമായിട്ട് കൂടുതൽ രോഗാവസ്ഥകളുള്ള രോഗികളിലേക്ക് രോഗികളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. ഗുരുതര കോവിഡ് വരുന്നവരുടെ എണ്ണം താരതമ്യേന കൂടുകയും അതുകൊണ്ട് തന്നെ അതിനാനുപാതികമായി മരണസംഖ്യയും മറ്റ് ഉയർന്ന തീവ്രമായ കോവിഡ് ഉള്ളവരുടെ എണ്ണവും കൂടുകയാണ് ചെയ്തത്. ഡോക്ടർ, ആദ്യ കോളർ നമുക്കിപ്പോൾ ഉണ്ട്, അതിലേക്ക് പോകാം. ഹലോ ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിച്ചു. പറയൂ സരിത. പിന്നെ മാഡം, പിന്നെ ഈ വാക്സിൻ എടുത്തിട്ടില്ല, അപ്പൊ അമ്മേന് ഹാർട്ട് പേഷ്യന്റ് ആണ്, ഇവർക്ക് വാക്സിൻ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ? അമ്മക്ക് എത്ര വയസ്സുണ്ട്? അമ്മക്ക് എത്ര വയസ്സുണ്ട്? അമ്മക്ക് ഇപ്പൊ 60 വയസ്സ്. 60 വയസ്സ്. കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു അമ്മയുടെ പേര്? ചെയ്തായിരുന്നു. അപ്പം നമ്മള് ഇപ്പം നമുക്കറിയാലോ മുൻഗണനാക്രമത്തില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാക്സിനേഷനിൽ ഉൾപ്പെടുന്ന ആളാണ് അമ്മ. പക്ഷെ അമ്മയ്ക്ക് നേരത്തെ തന്നെ എടുക്കാമായിരുന്നു. അപ്പം ഇടയ്ക്ക് നമുക്ക് വാക്സിൻ്റെ ദൗർലഭ്യവും മറ്റ് പലവിധ പ്രശ്നങ്ങളും വന്നതുകൊണ്ടാണ് പലർക്കും ഒരു ഡിലേ വന്നത്. അമ്മയ്ക്ക് ആദ്യത്തെ ഡോസും കിട്ടിയിട്ടില്ല അല്ലേ? ഒരു ഡോസും എടുത്തിട്ടില്ല. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ, നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ജെ പി എച്ചന്മാരുണ്ടാവും, ജെ എച്ച് ഐമാരുണ്ടാവും, ആശാ വർക്കർമാരുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് ഏറ്റവും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ വാക്സിൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും അമ്മ ഇത്രയും പ്രായമുള്ള ഒരാളും ഒരു ഹൃദ്രോഗിയും എന്നുള്ള നിലയ്ക്ക് അമ്മ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കേണ്ട ഒരാളാണ്. പിന്നെ മുൻകരുതലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മുതലേ മുതിർന്നവരും മറ്റു രോഗബാധിതരും ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുതലേ പറയുന്ന കാര്യം അവരെ റിവേഴ്സ് ക്വാറൻറ്റൈനിൽ വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും രോഗവ്യാപനത്തിൻ്റെ ഈ തീവ്രഘട്ടത്തിൽ അവരുടെ ആരോഗ്യം നമ്മൾ ഏറ്റവും കാര്യമായി കരുതിയേ തീരൂ. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം അവരെ സംബന്ധിച്ചിടത്തോളം കുറയ്ക്കുക, തീർത്തു ഒഴിവാക്കാനാവുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വീടിനകത്തും അമ്മയ്ക്ക് കഴിയുമെങ്കിൽ മാസ്ക് ധരിക്കുക, കഴിയുമെങ്കിൽ നല്ല ആ ഒരു ശീലം, പുതിയ ശീലം നമ്മൾ തുടങ്ങിയേ പറ്റൂ. വീടിനകത്തും മാസ്ക് ഉപയോഗിക്കാനായിട്ട് അമ്മയോട് പറയുക. നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ പോലും അമ്മയുടെ സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് നിലവിൽ പ്രമേഹമുള്ള ആളാണെങ്കിൽ പ്രമേഹം കൃത്യമായി
നിയന്ത്രിക്കുക. നിലവിലുള്ള ഹൃദ്രോഗത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ മുടങ്ങാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർന്ന് കഴിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സോപ്പ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, ഈ മൂന്ന് കാര്യങ്ങൾ വീട്ടിലുള്ളവരും ഏറ്റവും കൃത്യമായി അനുവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. വീട്ടിലുള്ളവരും സ്വയം സുരക്ഷയിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ആ ബാക്കി നാലാളും സുരക്ഷിതമായാലേ നിങ്ങളുടെ അമ്മ സുരക്ഷിതമാവുകയുള്ളൂ. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ, നമുക്ക് തുടരാം. കോവിഡ് വൈറസ് ബാധയെ തുടർന്ന് ആ ഒരു വ്യക്തിക്ക് ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഉണ്ടാകുന്ന അത് ഏതൊക്കെ അവസ്ഥയിലേക്കാണ് അവർ മാറുന്നത്? അതായത് കോവിഡ് നമുക്കറിയാം, സാർസ് കോവ് എന്ന് പറയുന്ന ഒരു നോവൽ കൊറോണ വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇനിഷ്യലി തുടക്കകാലത്ത് നമുക്ക് ഇതൊരു പുതിയ അസുഖമാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഈ ഒരു ന്യൂമോണിയ, ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ന്യൂമോണിയ, അത് ശ്വാസകോശത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചായിട്ടായിരുന്നു നമ്മൾ ആദ്യം ഏറ്റവും ആകുലരായിട്ടിരുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ശരീരത്തിൻ്റെ വിവിധ അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നതാണ്. അപ്പം നമ്മൾ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു വൈറൽ ബ്രോങ്കോ ന്യൂമോണിയ വിത്ത് ഇമ്മ്യൂൺ ത്രോംബോസിസ്, അങ്ങനെ ഒരുപാട്, അതായത് മറ്റ് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥകൾ ശരീരത്തിലെ വിവിധ അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്ന ഒന്നാണ് ഈ കോവിഡ് രോഗം എന്ന് പറയുന്നത്. അപ്പം പ്രാഥമികമായിട്ടും ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനനുബന്ധമായിട്ട് ശരീരത്തിലെ നമ്മളുടെ രോഗപ്രതിരോധ സിസ്റ്റം ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ആ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങൾ, രക്തചംക്രമണ വ്യവസ്ഥയിലുണ്ടാകുന്ന പല വ്യതിയാനങ്ങൾ, അതുമൂലം രക്തം കട്ട പിടിക്കാനുള്ള പല വിവിധ അവയവ വ്യവസ്ഥകളിൽ രക്തം കട്ട പിടിക്കാൻ, അതുമൂലം സ്ട്രോക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ ഡിസീസ് സ്പെക്ട്രമായിട്ടാണ് നമ്മളിപ്പോൾ കോവിഡിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചും ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന സ്വാഭാവികമായ അവസ്ഥകളുണ്ടല്ലോ, ഇപ്പം അത് രോഗാവസ്ഥകൾ, അതിനോടനുബന്ധിച്ച് പിന്നെ ആ രോഗിയുടെ പൊതുവായിട്ടുള്ള ആരോഗ്യാവസ്ഥ അനുസരിച്ചും ഇത് വരുന്നതിൻ്റെ തീവ്രതയ്ക്ക് വ്യത്യാസം വരും. ഉദാഹരണത്തിന് ഇപ്പോൾ പൊണ്ണത്തടി ഉള്ളവരിൽ കോവിഡിൻ്റെ എന്താ പറയുക അതിതീവ്ര കോവിഡിനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് എന്താ പറയുക തെളിയിക്കപ്പെട്ട ഒരു പഠനങ്ങളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രമേഹം ഉള്ളവർക്ക് ഏറ്റവും കൃത്യമായിട്ട് പ്രമേഹം നിയന്ത്രിച്ച് നിർത്തേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം അത്തരം ആളുകളിൽ കോവിഡ് കൂടുതൽ സങ്കീർണതകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം അത്തരം വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് കോവിഡിൻ്റെ ഒരു കോവിഡ് ശരീരത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. നമസ്കാരം, പറയൂ. എല്ലാ മറ്റെല്ലാം നമ്മുടെ പേര് പറഞ്ഞില്ല, എവിടുന്നാണെന്നും? കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ല. അപ്പോ ശരി, അപ്പോ ഇതില് പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണഗതിയിൽ ഏറ്റവും നല്ല ഒരു ജീവിതശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിരോധമായിട്ട് നമുക്ക് പറയണേ. മറ്റെന്ത് പകർച്ചവ്യാധിയിലും നമ്മൾ പറയണ പോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികളിൽ നമ്മൾ പറയണ എന്താണ്, സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പോഷക മൂല്യമുള്ള സാധാരണ ഭക്ഷണം, നാടൻ ഭക്ഷണം, അതിൽ എന്താ പറയുക ഇപ്പം ആവശ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സാധാരണ ഭക്ഷണം കഴിക്കുക. ഇതിനിപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒറ്റമൂലിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പോൾ പ്രതിരോധ ശക്തിയെ സാധാരണ നിലയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള സാധാരണമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതിൽ കഴിവതും ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, നമ്മുടെ ചുറ്റും ലഭിക്കുന്ന സാധാരണമായ പഴങ്ങൾ, അതിനിപ്പം നമ്മൾ എന്താ പറയുക വിദേശ പഴങ്ങളോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന വില കൂടിയ പഴങ്ങളോ ഒന്നും അല്ല നമ്മൾ ഈ പഴങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമാവുന്ന പപ്പായയോ പേരക്കയോ എന്താണ് നമുക്ക് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായ അളവിൽ ഉൾപ്പെടുത്തുക. പിന്നെ സുരക്ഷിതമായ ജീവിത രീതി, വ്യക്തി സുരക്ഷാ മാർഗ്ഗങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ കൃത്യമായ വ്യായാമം, അത് വീടിനകത്താണെങ്കിലും ഉറപ്പുവരുത്തുക. അമിതമായിട്ട് പൊണ്ണത്തടി ഉണ്ടാവാതെ അത് നിയന്ത്രിക്കുക. ജീവിതശൈലി രോഗങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. എന്താ പറയും, കോൾ കട്ടായിട്ടു. നമുക്ക് തുടരാം ഡോക്ടർ. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഒരു കുറവ് കാണുന്നുണ്ടെങ്കിലും മരണത്തിൻ്റെ കാര്യത്തിൽ, മരണസംഖ്യയുടെ കാര്യത്തിൽ അത് കാണുന്നില്ല, മരണസംഖ്യ കൂടുന്നുണ്ട്.
ഇതിനെ നമ്മളിപ്പോൾ ഗുരുതരമായി കാണേണ്ട ഒരു സാഹചര്യമുണ്ടോ? അത് ഗുരുതരമായി കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ നമ്മളുടെ സാഹചര്യത്തിൽ അതില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകും എന്നുള്ളപ്പോഴാണ് നമ്മൾ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയതും. അതിൻ്റെയാണ് നമ്മളിപ്പം അത് ആ നിയന്ത്രണങ്ങൾ കർശനമാക്കുമ്പോഴും അത് നമ്മളുടെ എണ്ണത്തിൽ പ്രതിഫലിക്കാനൊരു സമയമെടുക്കും. ആ സമയത്തിന് ശേഷമുള്ള ഒരു കുറവാണ് നമ്മളിപ്പം കാണുന്നതെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പോഴും നമ്മൾ കുറയുന്നു എന്ന് ആശ്വസിക്കാറായിട്ടില്ല. കാരണം നമ്മളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇപ്പോഴും 24% മുകളിലാണ്. അതായത് നമ്മൾ 4 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരാൾ ഇപ്പോഴും പോസിറ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ അത്രയും വ്യാപനം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു സംഖ്യയാണ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്കറിയാം എത്രയോ ലക്ഷങ്ങളായിരുന്നു. അപ്പം അതിനനുസരിച്ച് അതിനാനുപാതികമായിട്ട് കൂടുതൽ രോഗതീവ്രത കൂടിയ ആളുകളുടെ എണ്ണവും കൂടി വന്നു. മാത്രമല്ല ഇത്തവണ നമ്മൾ കണ്ടത് കൂടുതലായിട്ടും കുറച്ചുകൂടെ കഴിഞ്ഞ തവണ നമ്മൾ ഇത് ഒരു വയോധികരെ ബാധിക്കുന്ന ഒരു രോഗമായിട്ട് കോവിഡ് നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇത്തവണ കുറച്ചും കൂടെ യങ്ങർ പോപ്പുലേഷൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരു മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ കുറച്ചും കൂടെ താഴെ കൗമാരക്കാരിൽ വരെ നമ്മൾ കണ്ടു തുടങ്ങുന്നു. അപ്പം അത് ഒരു ഈ ഒരു പകർച്ചവ്യാധിയുടെ ഒരു ഒരു പ്രത്യേകതയാണ്. ഒരു പരിധി വരെ കുറേ മുതിർന്നവരൊക്കെ വാക്സിനേറ്റഡ് ആയി പ്രൊട്ടക്റ്റഡ് ആയി, പിന്നെ കൂടുതൽ എന്താ പറയുക കൂടുതൽ സുരക്ഷാ മാർഗങ്ങൾ അവർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പുറത്തേക്ക് ഇറങ്ങലുകൾ കുറയുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ചും കൂടി മധ്യവയസ്കരായ ആളുകൾ ചെറുപ്പക്കാർ കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങി അവരിൽ രോഗം വളരെ വല്ലാതെയധികം വ്യാപിക്കുകയും അതിൽ കുറേ ആളുകൾ വളരെ അൺഡിറ്റക്റ്റഡ് ആയിട്ട് നടക്കുകയും അവരെ കണ്ടുപിടിക്കാതെ തന്നെ പലർക്കും രോഗം കൊടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പറയുന്ന തീവ്രമായിട്ടുള്ള സിവിയർ കോവിഡ് ഡിസീസ് കൂടാനുള്ള ഒരു കാരണം ഇനിയിപ്പോൾ വൈറസിന് വന്ന ജനിതകമാറ്റമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠനങ്ങളിൽ കൂടി വരേണ്ടിയിരിക്കുന്നു. അത് പക്ഷെ ആനുപാതികമായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ കണ്ട സംഖ്യകളൊന്നുമല്ല ഇത്തവണ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ തവണ കോവിഡ് മരണം എന്ന് പറയുന്നത് നമുക്ക് കണക്കുകളായിരുന്നു അല്ലേ, വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വരുന്ന കണക്കുകളായിരുന്നു. ഇത്തവണ അത് നമുക്ക് പരിചയമുള്ള ആളുകളായി, നമ്മളുടെ അയൽവാസികളായി, നമ്മളുടെ എന്തും കണ്ടുകൊണ്ടിരുന്ന ആളുകളായി. അപ്പം അത്രയും എണ്ണം വന്നതുകൊണ്ടുകൂടിയാണ് ആനുപാതികമായിട്ട് അത്രയും കൂടുതൽ വന്നതും. പിന്നെ ഈ പറഞ്ഞ ജനിതക വ്യതിയാനത്തിന് അതിലൊരു പങ്കുണ്ടോ എന്നുള്ളതും കൂടിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കളറുണ്ട്. ഹലോ ഹലോ ഹലോ, അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് സ്മൃതി എന്നാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ വാക്സിനേഷനിലാണ്. പറയൂ സ്മൃതി. കോവാക്സിനും കോവിഷീൽഡും ഉണ്ടല്ലോ, അപ്പൊ അതില് അതെ ചിലര് കോവാക്സിൻ എടുക്കുമ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നൊരു ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോ കോവാക്സിൻ എടുത്താൽ അത് നമുക്ക് അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമോ? അത് കോവിഷീൽഡ് തന്നെ എടുക്കുന്നതാണോ നല്ലത്? അതായത് കോവിഷീൽഡും കോവാക്സിനും രണ്ട് തരത്തിലുള്ള വാക്സിനുകളാണ്. കോവിഷീൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ട്രസെനേക്ക നിർമ്മിച്ചിട്ടുള്ള വാക്സിനാണ്. അതൊരു വെക്ടർ വാക്സിൻ എന്ന് പറയുന്ന വൈറൽ വെക്ടർ വാക്സിനാണ്. കോവാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ തദ്ദേശീയമായിട്ട് ഭാരത് ബയോടെക്നിക്ടെക് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചിട്ടുള്ള വാക്സിനാണ്. അതൊരു കിൽഡ് വാക്സിനാണ്, അതായത് നിർവീര്യമാക്കിയ അണു വൈറസിനെ വെച്ചിട്ടുള്ള ഒരു വാക്സിനാണ്. അപ്പോൾ ഈ കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ കോവിഷീൽഡ് താരതമ്യേന ഈ വന്ന വാക്സിനുകളിൽ ഏറ്റവും തുടക്കത്തിൽ വന്ന വാക്സിനുകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ കോവിഷീൽഡിൻ്റെ പഠനങ്ങൾ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ കാലയളവ് കിട്ടി. അപ്പോൾ ഈ പഠനങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്ന് സ്മൃതി സൂചിപ്പിച്ച നമ്മൾ ത്രോംബോട്ടിക് ഇവൻസ് എന്ന് പറയും, അതായത് രക്തം കട്ട പിടിക്കുന്നത് ശരീരത്തിലുണ്ടാവുന്ന അവസ്ഥകളുടെ ഒരു അവസ്ഥകൾ കാണുന്നു എന്ന് പറയുന്നു. ആ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 10,00,000 ഡോസിൽ 0.64 അത്രയേ ഉള്ളൂ. അപ്പം അത്രയും ആളുകളിൽ ആണ് ഈ പറഞ്ഞ രക്തം കട്ട പിടിക്കുന്നതിനുള്ള ഒരു റിസ്ക് ഉള്ളതായിട്ട് അനുമാനിക്കുന്നത്. അത് എന്ന് പറയുന്നത് ഇപ്പോൾ കോവിഡ് രോഗത്തെപ്പറ്റി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. കോവിഡ് രോഗം തന്നെ ഇത്തരത്തിൽ രക്തം കട്ട പിടിപ്പിക്കാൻ സാധ്യതയുള്ള, ശരീരത്തിലെ വിവിധ അവയവ്യവസ്ഥകളിൽ രക്തം കട്ട പിടിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അപ്പം ആ രോഗത്തിൽ നിന്ന് പ്രതിരോധത്തിനായിട്ട് സ്വീകരിക്കുന്ന ഒരു വാക്സിൻ എന്നത് കണക്കിലെടുക്കുമ്പം ഈ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പം അത്തരം ഒരു ആശങ്കയുടെ പുറത്ത് വാക്സിനേഷൻ വേണ്ട എന്ന് വെക്കുന്നതിൽ അർത്ഥമില്ല. കോവാക്സിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അങ്ങനെ ഒരു സംഗതി കണ്ടതായിട്ട് നമുക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ അടുത്തേക്ക് ഇപ്പോൾ അസുഖമാകട്ടെ വാക്സിനാവട്ടെ എല്ലാം നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ഡോക്ടർ,
ഓക്കെ, ഡോക്ടർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ, നമുക്ക് തുടരാം. കോവിഡ് രോഗം അതിതീവ്രമായി ബാധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ഈ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്? എന്താണ് അതിൻ്റെ ശരിക്കുള്ള ഉപയോഗം? അതായത് കോവിഡ് നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ന്യൂമോണിയ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ലങ്സിനകത്ത് പല രീതിയിൽ കോവിഡ് നമ്മളെ ശ്വാസകോശത്തിനെ ബാധിക്കുന്നു. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ശരീരത്തിലേക്ക്, ശരീരത്തിൻ്റെ വിവിധ അവയവ്യവസ്ഥകൾക്ക് വേണ്ട ഓക്സിജൻ കൊടുക്കുക, എന്നിട്ട് കാർബൺ ഡയോക്സൈഡ്, വിവിധ അവയവ്യവസ്ഥകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുക. അപ്പം ഈ ഓക്സിജനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കോവിഡ് രോഗിക്ക് ശ്വാസംമുട്ട് അനുഭവപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിലെ വിവിധ കലകളിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് മരുന്ന് എന്ന വണ്ണമാണ് നമ്മൾ രോഗിക്ക് ഓക്സിജൻ കൊടുക്കുന്നത്. ഓക്സിജൻ, മെഡിക്കൽ ഓക്സിജൻ എന്ന് പറയുന്ന സംഗതി സത്യത്തിൽ ഒരു മരുന്നാണ്. ആ മരുന്നായിട്ടാണ് നമ്മൾ രോഗിക്ക് ഓക്സിജൻ കൊടുക്കുന്നത്. അപ്പം അതിപ്പം നമ്മൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു മരത്തിൻ്റെ ചോട്ടിൽ ഓക്സിജൻ ഉണ്ട് അവിടെ പോയി, അങ്ങനെയല്ല. നമ്മൾ രോഗിക്ക് ആവശ്യമായ ഓക്സിജൻ ശരീരത്തിൽ കലകളിൽ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ രോഗിക്ക് കൂടുതൽ കോൺസെൻട്രേഷനുള്ള, കൂടുതൽ അളവുള്ള ഓക്സിജൻ കൊടുത്തിട്ട് കൂടുതൽ എന്താ പറയുക, ഈ ഒരു മോശമായ ശ്വാസകോശം വെച്ചുകൊണ്ട് തന്നെ എത്രത്തോളം ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രോഗിക്ക് ഓക്സിജൻ കൊടുക്കുന്നത്. ആ ഓക്സിജൻ കൊടുക്കാൻ നമുക്ക് പലവിധ വഴികളുണ്ട്. അപ്പോൾ അത് ഡോക്ടർ നമുക്ക് അതിലേക്ക് വിശദമായിട്ട് വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ. ആ ഹലോ മാഡം, ഞാൻ കോതമല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മീന എന്നാണ്, കോട്ടയം ജില്ലയിൽ നിന്നാണേ. ഓക്കെ, പറഞ്ഞോളൂ. ആ ഡോക്ടറെ, ഞാൻ ഈ തൈറോയിഡിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണേ. അപ്പൊ എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാമല്ലോ. മീനക്ക് എത്ര, എന്ത് പ്രായമുണ്ട്? എനിക്ക് 37 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 18 മുതൽ 44 വയസ്സ് വരെയുള്ളവരുടെ വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ഗുരുതരമായ രോഗങ്ങളുടെ ഒരു പട്ടികയുണ്ട്. ആ പട്ടികയിലുള്ളവർക്കാണ് മുൻഗണനാക്രമത്തിൽ കൊടുക്കുന്നത്. അതിന് പുറമെ സാധാരണ ആളുകളിലേക്കും വാക്സിനേഷൻ എത്തും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് വാക്സിൻ സ്വീകരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മറ്റ് മരുന്നിന് എന്തെങ്കിലും അലർജി, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണോ മീന? കോള് കട്ടായോ? കോള് ഇല്ല. മരുന്നിന് അലർജി അങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ മരുന്നിന്റെ സൈഡ് എഫക്ട് ഒന്നും എനിക്കില്ല. പക്ഷെ തൈറോയിഡിന്റെ ഗുളിക ഞാൻ 75 mcg ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള ഒരു രോഗാവസ്ഥയ്ക്ക് ആണ് നമ്മള് ഈ പറഞ്ഞ തൈറോക്സിൻ കഴിക്കുന്നത്. അതിന് വാക്സിൻ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് പുള്ളി ഹാർട്ട് കംപ്ലൈന്റ് ആണ്. അപ്പം തൈറോയിഡിന്റെ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അതിനും പ്രത്യേകിച്ച് അത്തരം ആളുകൾ എടുക്കണം എന്നാണ് നമ്മൾ പറയാമ. കാരണം അനുബന്ധ രോഗാവസ്ഥകൾ ഉള്ളവരിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ സങ്കീർണതകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹവും മുൻഗണനാക്രമത്തിൽ എടുക്കേണ്ട ആള് തന്നെയാണ്. ശരി. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ നമുക്ക് തുടരാം. വെന്റിലേറ്റേഴ്സിനെ പറ്റിയിട്ട്, നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഓക്സിജൻ കൊടുക്കുന്നത് നമ്മൾ സാധാരണ, നമ്മളിപ്പോൾ ഫോട്ടോകളിലൊക്കെ കാണാമല്ലോ, മാസ്ക് വെച്ചിട്ട്, സാധാരണ പോളി മാസ്ക് എന്ന് നമ്മൾ പറയുന്ന മാസ്ക് വെച്ച് കൊടുക്കാം. അതല്ലാതെ പലതരം മാസ്കുകളുണ്ട്. അപ്പം ഈ കൊടുക്കുന്ന ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ടാണ് ഈ വ്യത്യാസപ്പെടുന്നത്. പലപ്പോഴും ഈ എന്ത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെടും. അപ്പോൾ ഓരോ രോഗിയുടെ രോഗാവസ്ഥ, അവർക്ക് എത്രത്തോളം കോൺസെൻട്രേഷനിൽ ഓക്സിജൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഏത് തരം ഡിവൈസ് ഉപയോഗിച്ച്, ഏത് തരം ഉപകരണം ഉപയോഗിച്ചിട്ട് നമ്മൾ ഓക്സിജൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഗുരുതരാവസ്ഥകളിലേക്ക് പോകുമ്പോൾ, അപ്പോൾ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ശ്വസന സഹായിയാണ്. അതായത് പണ്ട് കോവിഡിന് മുമ്പ് നമ്മുടെ ആളുകൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു, മരിക്കാൻ പോകുന്ന ആളുകളെ കിടത്തുന്ന എന്തോ ഒരു സാധനമാണ് വെന്റിലേറ്റർ. വെന്റിലേറ്റർ അങ്ങനെ ഒരു പെട്ടിയോ കട്ടിലോ ഒന്നുമല്ല. വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ശ്വസിക്കാൻ സഹായിക്കുന്ന ഒരു മെഷീൻ, അത്രയേ ഉള്ളൂ. അത് എന്താ പറയുക, ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന, ശ്വസിക്കാൻ സഹായിക്കുന്ന ഒരു മെഷീൻ. അപ്പോൾ അത് എന്താണ് ചെയ്യുക? അത് ഈ പറഞ്ഞ ഓക്സിജനും എയറും, വായുവും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതത്തിനെ കറക്റ്റായിട്ടുള്ള അനുപാതത്തിൽ രോഗിക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രഷറുകളുണ്ട്. പ്രഷർ വോളിയൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട്
അതിനനുസരിച്ചിട്ടുള്ള ഒരു വായു പ്രവാഹം, ഒരു ഗ്യാസ് ഫ്ലോ കൊടുക്കുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ. എന്നിട്ട് രോഗിയെ, ചിലപ്പം ചില രോഗികൾ സ്വയം ശ്വസിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ്, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ രോഗി തന്നെ എടുക്കുന്ന ശ്വാസത്തിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന ആളായിട്ട് ചില സമയത്ത് വെന്റിലേറ്റർ പ്രവർത്തിക്കും. ചില സെറ്റിങ്സിലാവട്ടെ രോഗിക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ രോഗിയുടെ മസിൽ പരാലിസിസ് ഒക്കെ ചെയ്യും. അതായത് രോഗിക്ക് എന്താണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാമ്പ് കടിച്ചിട്ട് വിഷം, ന്യൂറോടോക്സിക് വെനം നമ്മുടെ ശംഖുവരയനോ അല്ലെങ്കിൽ നമ്മുടെ കോബ്രയോ മൂർഖനോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ന്യൂറോടോക്സിക് വെനം വരും. അപ്പം മസിൽ പാരാലിസിസ് വരും, ശ്വാസം എടുക്കേണ്ട മസിലുകൾ പ്രവർത്തിക്കാതെ വരും. അപ്പം അങ്ങനെയുള്ള ഒരു രോഗിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്, വെന്റിലേറ്ററാണ് രോഗിക്ക് വേണ്ടി ശ്വാസം എടുത്തു കൊടുക്കുന്നത്, ശ്വാസം എടുക്കാനുള്ള എഫേർട്ട് കൂടി കൊടുക്കുന്നത്. അപ്പം അത്തരം ഒരുപാട് രോഗാവസ്ഥകളിൽ ശ്വസനത്തിന് സഹായമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് വെന്റിലേറ്റർ. അപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കോവിഡ് പ്രാഥമികമായിട്ടും ഈ ഓക്സിജനേഷനെ ബാധിക്കാൻ തുടങ്ങിക്കഴിയുമ്പം ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തണമല്ലോ. ഓക്സിജൻ എത്തിയില്ലെങ്കിൽ നമ്മുടെ ശാരീരിക ടിഷ്യൂസ് ഡെഡായി പോകും, അവരുടെ ശരിക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഇടുക്കിയിൽ നിന്ന് മാത്യു ആണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹാർട്ട് പേഷ്യന്റ് ആണ്. രണ്ട് ആന്റിബോഡീസ് കഴിഞ്ഞായിരുന്നു. അതായത് വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, എടുക്കാൻ മുൻഗണനാക്രമത്തിൽ ഉള്ള ഒരാളാണ് ചാച്ചൻ. പക്ഷെ അദ്ദേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ എന്താണ് എന്നുള്ളതൊക്കെ കൂടിയിട്ട് കൃത്യമായിട്ട് അറിയണം. അപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കൂടിയിട്ട് ഒരു അഭിപ്രായം എടുത്ത ശേഷം തീർച്ചയായിട്ടും വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. മരുന്നിന്റെ പേര് പറയട്ടെ. അല്ല, അത് നിങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം അദ്ദേഹത്തിനാണ് കൃത്യമായിട്ടും ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് അറിയാം. അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വെന്റിലേറ്റേഴ്സിന്റെ ഉപയോഗത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ കോവിഡ് ആദ്യം നമ്മൾ തുടക്കത്തിൽ നമ്മൾ വെന്റിലേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ, അതായത് കോവിഡിന്റെ ഈ കോവിഡിനെ പറ്റി കൂടുതൽ പഠനങ്ങളൊക്കെ വന്നു തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത്, ഇത്രയും രക്തത്തിലെ ഓക്സിജന്റെ അളവ് വളരെയധികം താഴുമ്പോൾ ആദ്യകാലങ്ങളിൽ എല്ലാം ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറഞ്ഞു, അതായത് നമ്മൾ ഈ മെക്കാനിക്കൽ വെന്റിലേഷൻ, വെന്റിലേറ്റർ ഉപയോഗിച്ച് ശ്വാസം കൊടുക്കുന്ന രീതി നമുക്ക് രണ്ട് രീതിയിൽ, നോൺ ഇൻവേസീവ് ആൻഡ് ഇൻവേസീവ് എന്ന് പറയും. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഒരു മാസ്ക് വെച്ച് കൊടുത്തുകൊണ്ട് പ്രഷർ വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന വെന്റിലേഷനാണ്. അതേസമയം ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസകോശത്തിലേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട്, അതായത് ശ്വാസനാളി വഴി ഒരു ട്യൂബ് ഇട്ട ശേഷം ആ ട്യൂബിലൂടെ നമ്മൾ വായു കൊടുക്കുമ്പോഴാണ് അത് ഇൻവേസീവ് വെന്റിലേഷൻ ആവുന്നത്. ട്യൂബ് തന്നെ ആവണമെന്നില്ല കേട്ടോ, വേറെ തരം ഉപകരണങ്ങളും ഉണ്ട്. എന്നാലും പൊതുവേ ഒരു ട്യൂബ് വഴി ശ്വാസം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് വ്യാപകമായിട്ടും എല്ലാ പേഷ്യൻറ്റിനെയും ഇൻറ്റുബേറ്റ് ചെയ്ത് ഈ ട്യൂബ് ഇട്ട ശേഷം വെന്റിലേറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. പിന്നീട് പലതരം വെന്റിലേഷനുകളുണ്ട്. അപ്പം ഇതിൽ പലതിൻ്റെയും ഉപയോഗങ്ങൾ നമ്മൾ കോവിഡിൽ പഠിച്ചു വരുമ്പം ഇപ്പം എന്താണ് പറയുന്നത്, ഇപ്പം ആദ്യമേ കയറി ഇൻറ്റുബേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയിൽ നിന്ന് മാറിയിട്ട് കൂടുതലായിട്ടും മാസ്ക് ഉപയോഗിച്ചിട്ടുള്ള NIV പോലത്തെ കാര്യങ്ങളിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ അത് മതി, അതിനാണ് ബെറ്റർ ഔട്ട്കമ്മുകൾ വരുന്നത് എന്നുള്ളതൊക്കെ പിന്നീടുള്ള പഠനങ്ങളിലാണ് വന്നത്. അപ്പം ഇത്തരത്തിൽ ആവശ്യമായ പ്രഷറിൽ, ആവശ്യമായിട്ടുള്ള കോൺസെൻട്രേഷനിൽ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെന്റിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകരണമാണ് അല്ലേ. അപ്പം അത് രോഗിയുടെ ശ്വാസകോശത്തിലെ ഈ പറഞ്ഞ പ്രഷറും എത്രത്തോളം ഓക്സിജനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ അനാലിസിസ് നമുക്ക് ഈ വെന്റിലേറ്ററിൽ തന്നെ ലഭ്യമാണ്. അതിനൊരു കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ അത് സ്ക്രീനിൽ ലഭ്യമാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന വായുവിൻ്റെ അളവാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ അതിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം രോഗി മെച്ചപ്പെട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ പാരാമീറ്റേഴ്സ്, അതായത് ഈ പറഞ്ഞ വോളിയം ആവട്ടെ പ്രഷർ ആവട്ടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ പതിയെ പതിയെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഈ ഘട്ടത്തിൽ, ഈ ഗുരുതര ഘട്ടത്തിൽ വെന്റിലേറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രോഗിക്ക് ശ്വസിക്കാനുള്ള ആയാസം കുറയ്ക്കുന്നു, രണ്ട് ഓക്സിജനേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പം മറ്റ് അവയവ വ്യവസ്ഥകളെ കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ജിനി. ടിവിയുടെ വോളിയം കുറച്ചതിന് ശേഷം കോളിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? പറഞ്ഞോളൂ.
അങ്ങനെ എന്റെ മോനെ ഞങ്ങൾ ആൻഡമാനിൽ നിന്ന് ഇവിടെ കല്ലട വന്നതായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പോയപ്പോഴ പോയി അവിടെ 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കും. അപ്പൊ അവൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്നോണ്ടിരിക്കുന്നു. മകൻ എത്ര പ്രായമുള്ള ആളാണ്? ക്വാറന്റൈനിലാണോ ഉള്ളത്? അപ്പം ഈ ഒരു സാഹചര്യത്തില് ഇത്രയും ഇപ്പൊ ഇവിടുന്നല്ലേ അങ്ങോട്ടാ പോയത് അദ്ദേഹം, നാട്ടിൽ നിന്ന് പോയതല്ലേ? അപ്പോ ഇവിടെ നമുക്കറിയാലോ കോവിഡ് കൂടുതലായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഏത് രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടാലും, ഇപ്പൊ പനിയാണെങ്കിലും തലവേദനയാണെങ്കിലും ദേഹവേദനയാണെങ്കിലും അത് കോവിഡ് അല്ല എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല തൽക്കാലത്തെ സാഹചര്യത്തിൽ. അപ്പൊ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. അപ്പം അവിടുത്തെ ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ശേഷം ഒരു ടെസ്റ്റ് നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അല്ല, ആദ്യം അതിന്റെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോവിഡ് ഇത്രയും വ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്ത് കോവിഡ് അനുബന്ധമായിട്ടുള്ള ഏത് ലക്ഷണങ്ങൾ കണ്ടാലും പരിശോധിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതാം. വിളിച്ചതിന് വളരെ നന്ദി. ഓക്കെ ഡോക്ടർ, നമുക്ക് തുടരാം. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾ സാധാരണയായി ഓക്സിമീറ്ററിന്റെ ഉപയോഗത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓക്സിമീറ്റർ ഇപ്പോൾ പൊതുജനങ്ങളും വാങ്ങി സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട്? അതെ, ഓക്സിമീറ്റർ എന്ന് പറയുന്നത് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന സംഗതി നമ്മളുടെ ഈ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഒരു പ്രതിഫലിപ്പിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് നമ്മളീ പറഞ്ഞ ഇപ്പോൾ തന്നെ ഒരുമാതിരി എല്ലാവരും കണ്ടിട്ടുണ്ടാകും, കയ്യിൽ കുത്തി ഉപയോഗിക്കുന്ന ഒരു സംഗതി. അതിൻ്റെ സ്ക്രീനിൽ നമ്മളുടെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് നമ്മൾ പറയുന്ന രക്തത്തിലെ ഓക്സിജൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ അളവും ഒപ്പം നമ്മുടെ പൾസ് റേറ്റും അതിൽ കാണിക്കും. അപ്പം പിന്നെ ഒരു വേവ് ഫോം എന്ന് നമ്മൾ പറയും, ഒരു ഗ്രാഫ് പോലെ, തിരമാലകളുടെ പോലെയുള്ള ഒരു ഗ്രാഫ് കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഡിസ്പ്ലേയിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പം ഈ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് വളരെ ഒരു പക്ഷേ ജീവൻ രക്ഷിക്കുന്ന ഒരു ഉപകരണമാണെന്ന് നമുക്ക് പറയാം. കാരണം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് താഴുന്നുണ്ടോ എന്ന് ഏറ്റവും ലളിതമായി കണ്ടുപിടിപ്പിക്കാവുന്ന ഏതൊരു സാധാരണ ആൾക്കും ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നത് പോലെ അറിയാൻ പറ്റുന്ന ഒരു ചെറിയ ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. അപ്പം നമ്മളിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മൾ ലക്ഷണങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഗുരുതരമായ ലക്ഷണങ്ങളില്ലാത്ത ആളുകളെ നമ്മൾ വീടുകളിലാണ് ചികിത്സിക്കുന്നത്. അപ്പം വീടുകളിലിരുന്ന് അത്തരത്തിൽ മോണിറ്റർ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് ചെറുതല്ലാത്തൊരു വിലയുണ്ട്. അപ്പോൾ അത് എല്ലാ ആളുകൾക്കും വാങ്ങി ഉപയോഗിക്കാൻ എല്ലാ ആളുകൾക്കും നമ്മളുടെ സമൂഹത്തിൽ സാധ്യമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് വാങ്ങാൻ പ്രാപ്തിയുള്ളവർക്ക് വാങ്ങാം. ഒപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മൾ കോവിഡിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വികേന്ദ്രീകൃത സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തിയിലൂടെയാണ്. അപ്പം നമ്മളുടെ പഞ്ചായത്തുകളിൽ നമ്മുടെ വാർഡ് തല സമിതികളുണ്ട്. വാർഡ് തല സമിതികൾ, റാപ്പിഡ് റെസ്പോൺസ് ടീം, ഇവരുടെ ഒക്കെ കയ്യിൽ പൾസ് ഓക്സിമീറ്ററുകൾ ഉണ്ടാവണം. അപ്പം കോവിഡ് ബാധിതരായിട്ടുള്ള വീടുകളിൽ അത് കൊടുക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പം ഒരു പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ചധികം പൾസ് ഓക്സിമീറ്ററുകൾ ഉണ്ടായിരിക്കുകയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് എത്തിക്കുകയും ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ. അതാണ് നമ്മളുടെ ഫീൽഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തനിച്ച് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ നല്ലത്. അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇതിനോടൊപ്പം തന്നെ പറയട്ടെ, നിങ്ങൾക്കിപ്പം ഇപ്പോൾ നിങ്ങൾക്കൊരു കോവിഡ് പോരാളിയാകണമെങ്കിൽ, ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തകനാകണമെങ്കിൽ, തീർച്ചയായിട്ടും കയ്യിൽ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വാർഡുതല സമിതിക്ക് ഒന്നോ രണ്ടോ പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറയാം. ഓക്കെ ഡോക്ടർ, കോളറുണ്ട്. ഹലോ. ഹലോ, അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജിതിൻ എന്നാണ്, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഡോക്ടറോട് പറഞ്ഞോളൂ. മാഡം, ഈ ഒരു സംശയം ഈ വാക്സിനേഷന്റെ ഒരു ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ വാർഫിൻ ടാബ്ലറ്റ് എടുക്കുന്നവർക്ക് ഇപ്പം ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർക്ക് എടുക്കാൻ പറ്റും? അതിന്റെ സംശയം ഈ വാർഫിൻ ടാബ്ലറ്റ് ഇല്ലേ, നമ്മൾ ഈ മനസ്സിലായി, ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നവരല്ലേ? അത് ഇപ്പം നിലവിൽ പ്രശ്നമില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പം അനുബന്ധമായിട്ട് വേറെയും പലതരത്തിലുള്ള ബ്ലഡ് തിന്നറുകളുണ്ട്. അപ്പം അതിൽ ഏത് തരം ബ്ലഡ് തിന്നറ് എന്ത് ഡോസിലാണ് ഉപയോഗിക്കുന്നത്, എന്താവശ്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെയൊക്കെ അനുസരിച്ചിട്ട് അത് നിങ്ങളുടെ ആരാണ് ഉപയോഗിക്കുന്നത്, എന്ത്
ഇതിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയണം. അപ്പോൾ അത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട ശേഷം അതിൽ തീരുമാനം എടുക്കുന്നതാവും ഉചിതം. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. നമുക്ക് തുടരാം. ഡോക്ടർ ഇപ്പോൾ പൾസ് ഓക്സിമീറ്ററിൻ്റെ ഉപയോഗത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിലും ഈ ഒരു ഡിവൈസ് വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കോവിഡ് ഒരു കോവിഡ് രോഗി ഉപയോഗിച്ച ശേഷം അതിനെ എങ്ങനെ അണുവിമുക്തമാക്കി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്. അത് സാധാരണ ഈ കോവിഡ് പൾസ് ഓക്സിമീറ്ററിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. ഇപ്പോൾ വീട്ട് നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു രോഗി, നമ്മൾ പറയും 94 താഴെ, 94% താഴെ ഓക്സിജൻ സാച്ചുറേഷൻ പോകുമ്പോഴാണ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു റെഡ് ഫ്ലാഗ് സൈൻ എന്ന് നമ്മൾ പറയും, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് ഒരു ഒരു കൈവിരലിൽ വെച്ചിട്ട് 94 കണ്ടു കഴിഞ്ഞാൽ ഉടനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിരലുകൾ തീർച്ചയായിട്ടും മാറ്റി വെച്ച് നോക്കാം. അതുപോലെ തന്നെ ഒരു 6-മിനിറ്റ് വാക്ക് ടെസ്റ്റ് എന്ന് നമ്മൾ പറയും, 6 മിനിറ്റ് നടന്നതിന് ശേഷം 3% അതിലധികമോ ഉള്ള സാച്ചുറേഷൻ താഴുകയാണെങ്കിലാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പം അത് കൃത്യമായ പൊസിഷനിലാണോ എന്നുള്ളത് നോക്കണം പലപ്പോഴും. അപ്പോൾ ഈ വേവ് ഫോം കാണിക്കുന്നുണ്ടെങ്കിൽ ആ വേവ് ഫോം കൃത്യമായിട്ട് അതൊരു കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ റെഗുലറായിട്ട് ഒരു വേവ് പോലെ തന്നെ ആ ഗ്രാഫ് വരുന്നുണ്ടോ എന്നുള്ളതും കൂടിയിട്ട് ശ്രദ്ധിക്കുക. പൾസ്, അതായത് ഹൃദയമിടിപ്പിൻ്റെ എണ്ണം, അത് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യവും കൂടെ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും വാല്യൂ ഏറ്റവും കൃത്യമായിട്ടുള്ളത്. പിന്നെ ചോദിച്ചത് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പം മറ്റൊരാൾക്ക് എങ്ങനെ കൊടുക്കാം. ഹലോ, ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, മാഡം പറയൂ. സുദർശനാണേ. പറയൂ പറയൂ സുദർശനെ, പറയൂ. വെള്ളനാട് മാഡം, എനിക്ക് ചോദിക്കേണ്ടത്, ഞാൻ ഫസ്റ്റ് വാക്സിൻ എടുത്തായിരുന്നു. ഫസ്റ്റില് ഇഞ്ചക്ഷൻ എടുത്തിരുന്നേ മാർച്ച് മാസം 23. എടുത്ത് മെയ് മാസം, ഏപ്രിൽ മെയ് ഇല്ല, മാർച്ച് 23 എടുത്ത്. ഇപ്പം 1.5 കഴിഞ്ഞു. മാർച്ച് 21 എടുത്തിട്ട് ഏപ്രിൽ മാസം 5 കൊറോണ വന്നു. കൊറോണ വന്നിട്ട് ഏപ്രിൽ 20 ആയപ്പം നെഗറ്റീവ് ആയി. അപ്പൊ ഇനി എന്നെടുക്കാം? വേണ്ടിയാണ്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് വാക്സിൻ എടുത്ത ശേഷം, ഒരു ഡോസ് എടുത്ത ശേഷം കൊറോണ വന്നതിന് ശേഷം സാധാരണ പോലെ തന്നെ വാക്സിൻ എടുക്കാം എന്നുള്ളത്. അപ്പം ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണ താങ്കൾക്ക് ബാധിച്ചല്ലോ, അപ്പോൾ ബാധിച്ച സ്ഥിതിക്ക് കൊറോണ ബാധിച്ചതിനനുബന്ധമായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി താങ്കൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ചിട്ട് താങ്കൾക്ക് ഇനി 6 ശേഷം വാക്സിൻ എടുത്താൽ മതിയാകും. ആ, അത് മനസ്സിലായി. അപ്പം ആ ഇപ്പോഴത്തെ നിലവിലുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് 6 ശേഷം വാക്സിൻ എടുത്താൽ മതിയാകും. ഉടനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം ഡോക്ടർ. നമുക്ക് തുടരാം. പൾസ് ഓക്സിമീറ്റർ എങ്ങനെ അണുവിമുക്തമാക്കി ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് സംസാരിച്ചു വന്നത്. അപ്പം അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് അണുവിമുക്തമാക്കുന്നതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ ബ്ലീച്ച് സൊല്യൂഷനാണ്. പക്ഷെ അത് നമുക്ക് ഈ യന്ത്രത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ ശേഷം നമുക്ക് മറ്റൊരു രോഗിയിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ മാം, അതുപോലെ തന്നെ ഇപ്പോൾ പ്രസക്തമാണ് ഡബിൾ മാസ്കിൻ്റെ ഒരു ഉപയോഗം. ഇതിൻ്റെ ആവശ്യകത എന്താണ്? എല്ലാവരും ഈ ഒരു ഡബിൾ മാസ്കിങ്ങിലേക്ക് മാറേണ്ട സാഹചര്യമാണോ? ഡബിൾ മാസ്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം ശക്തമായിട്ട് അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ മാസ്ക് രണ്ട് രീതിയിലാണ് മാസ്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒന്ന്, മാസ്കിൻ്റെ ഫിൽട്രേഷൻ, അതായത് മാസ്ക് ഒരു അരിപ്പ പോലെ നമ്മളുടെ മുഖത്തെ കവർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അത് മാസ്കിൻ്റെ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രയോഗം. രണ്ടാമത്തത് മാസ്കിൻ്റെ ഫിറ്റ്. മാസ്ക് നമ്മളുടെ മുഖത്തിൻ്റെ ആകൃതിയോട് ചേർന്ന് എങ്ങനെ മുഖത്തോട് ഏറ്റവും പറ്റിച്ചേർന്നിരിക്കുന്നു, അതാണ് രണ്ടാമത്തെ കാര്യം. ഈ ഫിറ്റും ഫിൽട്രേഷനും കറക്റ്റായി കഴിഞ്ഞാലേ മാസ്ക് ശരിയായ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വം നമുക്ക് തരുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഫിറ്റും
ഫിൽട്രേഷനും കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പം ഒരാൾ, നമ്മളിൽ ഒരാൾ സുരക്ഷിതനായാലേ എല്ലാവരും സുരക്ഷിതനാവും നമ്മൾ പറയാം. അപ്പം നമുക്കറിയാം ആദ്യകാലത്ത് മാസ്ക് വെക്കാൻ പറഞ്ഞപ്പോൾ അത് ശരിയല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചിരുന്നവരുടെ എണ്ണമായിരുന്നു ഏറ്റവും കൂടുതൽ. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ കാണാൻ ആൾക്കാർ താടിയിൽ മാസ്ക് വയ്ക്കുന്നു, മുക്കിന് താഴെ മാസ്ക് വയ്ക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം അത് അത്തരം ഉപയോഗം കൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മാസ്ക്, ഡബിൾ മാസ്ക് ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ പറയുന്നത് അടിയിലൊരു സർജിക്കൽ മാസ്കും മുകളിലൊരു തുണി കൊണ്ടുള്ള മാസ്കും ഉപയോഗിക്കാനാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, സർജിക്കൽ മാസ്ക് രണ്ട് വശത്തും നോട്ടുകളില്ലാതെ, അതായത് ഈ ചെവിയിലിടുന്ന ലൂപ്പിൽ നോട്ടുകളില്ലാതെയാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ഫിറ്റ് വളരെ കുറവായിരിക്കും. രണ്ട് വശത്ത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും, അപ്പോൾ അതുവഴി വായുവും വൈറസും കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് മുകളിലേക്ക് ഒരു ക്ലോത്ത് മാസ്ക് കൂടി വന്നു കഴിയുമ്പോൾ ഈ സർജിക്കൽ മാസ്കിൻ്റെ ഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. സാധാരണ ഒരു 3-ലെയർ ക്ലോത്ത് മാസ്ക്, ക്ലോത്ത് മാസ്ക് എന്ന് പറയുമ്പോൾ 3-ലെയർ ക്ലോത്ത് മാസ്കാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നമുക്കൊരു കോൾ എടുത്തിട്ട് അതിലേക്ക് വരാം. ഹലോ, ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മലപ്പുറം ജില്ലയിൽ. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, ഹലോ, പറയൂ സൽമ, പറയൂ. ഞാന് വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കാനാണ്. പറയൂ സൽമ. ഞാൻ അലർജി ഉള്ള ഒരു അലർജി പേഷ്യന്റ് ആണ്. അലർജി ഉണ്ട്, തൈറോയിഡ് ഉണ്ട്. അപ്പോ വാക്സിൻ എടുക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാന് പിന്നെ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അലർജി പേഷ്യന്റ് എന്നുള്ളത് കൊണ്ട് സൽമ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള അലർജിയാണ്? മരുന്നിനോടുള്ള അലർജിയാണോ? അല്ലല്ല, എനിക്ക് പൊടി അങ്ങനത്തെ തന്നെ അലർജി വന്നതാണ്. ശ്വാസമുട്ടലുണ്ടായിരുന്നു. അപ്പൊ പൊടി അടിക്കുമ്പം അലർജി, ശ്വാസമുട്ടൽ. ഇപ്പൊ ഈ ഗുളിക കഴിച്ചതന്നെ, അതായത് ഇലക്ട്രോക്സിന് കഴിക്കുന്നുണ്ട് ഞാന്, പിന്നെ മോണ്ടിമേക്ക എഫക്ട്സ് എന്നുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും മരുന്നുകൾ കഴിച്ച അലർജി ഉണ്ടായിട്ടുണ്ടോ സൽമയ്ക്ക്? ഇല്ല, മരുന്ന് കഴിഞ്ഞിട്ട് അലർജി ഇല്ല. മരുന്നിന് ഇഞ്ചക്ഷനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അലർജി ഇല്ല. ഒരു പ്രാവശ്യം ബീഫ് അങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് എനിക്കൊരു അലർജി വന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ച് ഒരു സൂചി വെച്ചിട്ട് എനിക്ക് പറ്റിയില്ല, അത് ആകെ ചൊറിച്ചിലായി. അല്ല, അത് ഭക്ഷണത്തിന്റെ അലർജിയോട് അനുബന്ധിച്ചിട്ടുണ്ടായ ചൊറിച്ചിലാണോ മരുന്നിനോട് അനുബന്ധിച്ചിട്ടുണ്ടായ ചൊറിച്ചിലാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ചൊറിച്ചിലാണ് വന്നത്. ശരി, അപ്പോൾ മരുന്നിനോടുള്ള അലർജി ഉള്ളവർക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഗൈഡ് ലൈനുകൾ പറയുന്നത്. പക്ഷെ മരുന്നിനോടുള്ള അലർജി എന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അലർജി, അതായത് ജീവൻ അപായം ഉണ്ടാകുന്ന തരത്തിലുള്ള അലർജി, അനാഫിലാക്സിസ്, അത്തരം കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ വാക്സിൻ എടുക്കരുത് എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വാക്സിൻ്റെ കമ്പോണൻറ്റുകൾ, അതായത് വാക്സിൻ്റെ മരുന്നുകൾക്ക് അലർജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ വാക്സിൻ എടുത്തതുകൊണ്ട് അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഒന്ന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അലർജിയാണ് അന്ന് ഉണ്ടായിരിക്കുന്നുള്ളത് അറിയണം. അതായത് അതൊരു ലൈഫ് ത്രെട്ടനിങ് ഒരു അനാഫിലാക്സിസ് പോലത്തെ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നിലവിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡോക്യുമെൻ്റഡ് മരുന്നിനോടുള്ള അലർജി ആയിട്ട് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ എടുക്കാം. എടുക്കുന്നത് കുറച്ച് സൗകര്യമുള്ള ആശുപത്രികൾ, അതായത് ഇപ്പം ഇവിടെ തിരുവനന്തപുരത്താണെങ്കിലും ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ അത്തരം ആളുകൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാനാണ് സാധിക്കുക. അപ്പം അതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് കൂടിയിട്ട്, അതായത് അന്നുണ്ടായ സംഭവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, അപ്പം അത് ഒരു എന്താ പറയുക അനാഫിലാക്സിസ് പോലെയുള്ള ഒരു സംഗതി ആയിരുന്നു എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു കൺസൾട്ടേഷൻ കൂടെ നടത്തിയ ശേഷം വാക്സിൻ എടുക്കാം. ഓക്കെ, ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുക. വിളിച്ചതിൽ വളരെ സന്തോഷം ഡോക്ടർ, നമുക്ക് തുടരാം. അപ്പോൾ ക്ലോത്ത് മാസ്കിനെ പറ്റിയിട്ടാണ് ഡോക്ടർ സംസാരിച്ചത്. അപ്പോൾ ക്ലോത്ത് മാസ്ക് സാധാരണ ഒരു 3-ലെയർ കോട്ടൺ ക്ലോത്ത് മാസ്ക്, അത് നനഞ്ഞിട്ടൊന്നുമില്ല, ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു 50-60% അതിനൊരു എഫിക്കസി പറയുന്നുള്ളൂ. അപ്പം അത്തരത്തിലുള്ളൊരു മാസ്കും അതിനൊപ്പം ഒരു സർജിക്കൽ മാസ്കും. സർജിക്കൽ മാസ്കിൻ്റെ സേഫ്റ്റി, സർജിക്കൽ മാസ്കും ഏത് തരം എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. ഫിറ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു 3-ലെയർ പ്രോപ്പർലി ഉള്ള ഒരു സർജിക്കൽ മാസ്ക് ആണെങ്കിൽ അതിനും ഈ പറഞ്ഞ 70% മുകളിലുള്ള പ്രൊട്ടക്ഷനുണ്ട്. അപ്പം അത്തരത്തിലുള്ള രണ്ട് മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ ഫലത്തിൽ കൂടുതൽ
മെച്ചപ്പെട്ട ഫിൽട്രേഷനും ഫിറ്റും ഉറപ്പുവരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോൾ N95 മാസ്ക് ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞ് മെഡിക്കൽ ആളുകൾക്ക് വേണ്ടി, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, അല്ലെങ്കിൽ കൊറോണ ആളുകളുമായിട്ട് ബന്ധത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം മതി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം എന്താ പറയുക, ഒന്നര വർഷമായല്ലോ നമ്മളിത് തുടങ്ങിയിട്ട്. അപ്പം കൂടുതൽ സുലഭമായിട്ട് N95 അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ N95 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്രവകണികളിലുള്ള വൈറസിൽ നിന്ന് 95% പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള N95 മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റ മാസ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ, പക്ഷേ ഫിറ്റ് ഏറ്റവും കറക്റ്റാണെന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം. അത് ഏറ്റവും കൃത്യമായി, പ്രത്യേകിച്ചും നോസ്പിൻ കൃത്യമായി പ്രസ് ചെയ്ത് ഇടവിടവുകളില്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം N95 ഉപയോഗിക്കാൻ. N95 മാസ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡബിൾ മാസ്കിൻ്റെ ആവശ്യമില്ല, ഒരു മാസ്കിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഡബിൾ മാസ്കിങ് തന്നെ സർജിക്കൽ മാസ്ക് അടിയിലും ക്ലോത്ത് മാസ്ക് തുണി മാസ്ക് മുകളിലുമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടർ കോളറുണ്ട്. ഹലോ ഹലോ ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ചതിന് ശേഷം സംസാരിക്കാമോ? ഓക്കെ, പറഞ്ഞോളൂ. മാഡം, ഞങ്ങളേ മോന് 31 വയസ്സുണ്ട്. അവനൊരു ഭിന്നശേഷിക്കാരനാണ്. ഞാൻ സൈക്യാട്രി മരുന്ന് കഴിക്കുന്നുണ്ട്. പറഞ്ഞോളൂ അമ്മ. അപ്പൊ അവന് നമ്മൾക്ക് ഈ കോവിഡിന് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. എടുക്കണോ അമ്മ? തീർച്ചയായിട്ടും എടുക്കണം. അപ്പൊ അത്തരം ആളുകൾക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ട്. നിങ്ങളിപ്പം കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് മുൻഗണന ഉള്ള അസുഖങ്ങളുടെ ഒരു പട്ടികയുണ്ട്, ഒരു ലിസ്റ്റുണ്ട്. ആ അതിൽ അതിന് പ്രകാരം ആ ലിസ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിശ്ചിത ഫോർമാറ്റിലുള്ളത്. അത് അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് മുൻഗണനാക്രമം അനുസരിച്ചിട്ട് നിങ്ങളുടെ വാക്സിൻ ഷെഡ്യൂൾ ചെയ്ത് വരും. തീർച്ചയായിട്ടും വാക്സിൻ എടുക്കുക. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമുക്ക് തുടരാം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ മാസ്കിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ മാസ്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കാറില്ല. പല സൈസിലുള്ള മാസ്കുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നമ്മൾ മാസ്ക് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? മാസ്ക് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ N95 മാസ്കിന് ശരിക്കും ഫിറ്റ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ആരോഗ്യ പ്രവർത്തകർ ഫിറ്റ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവരുടെ മുഖ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള മാസ്കുകൾ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ പൊതുജനങ്ങളുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ N95 മാസ്കുകൾ വാങ്ങുമ്പോൾ ചില കമ്പനികൾക്ക് ഈ പറഞ്ഞ മീഡിയം എന്നൊക്കെ പറഞ്ഞ് സൈസ് വ്യത്യാസത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ബ്രാൻഡിൻ്റെയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കുമ്പോൾ അതിന് അത്തരത്തിലൊരു സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ലോവർ സൈസ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് വേണ്ടത്, ചിലപ്പോൾ വലുതായിരിക്കാം. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നതാവും ഉചിതം. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം ശ്വാസം വലിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഇൻഡ്രോയിങ് നമ്മൾ, അതായത് മാസ്ക് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ചുരുങ്ങുന്നത് പോലെ വേണം N95 മാസ്കിൽ, എന്നാലേ അതിൻ്റെ സീല് കൃത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഊതി നോക്കുമ്പോഴും ഏതുവഴിയെങ്കിലും വായു പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്കിൻ്റെ സീൽ കൃത്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത്തരത്തിൽ ഉപയോഗിച്ച് നോക്കി തന്നെ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ, എന്റെ പേര് നിഷ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ നിഷ. ഡോക്ടർ, എനിക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പം അലർജി ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി അസ്ത്രാമൈസിൻ എന്ന് പറഞ്ഞൊരു ആന്റിബയോട്ടിക് കഴിച്ചിട്ടായിരുന്നു ഫസ്റ്റ് ടൈം അലർജി ഉണ്ടായത്. അന്ന് വല്ലാതെ സ്റ്റൊമക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രാവശ്യം ഇതുപോലെ വേറൊരു ആന്റിബയോട്ടിക് കഴിച്ചപ്പോഴത്തേ എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴും പാൻക്രിയാസിന് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പൊ അതിനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും ചെയ്ത് പിന്നെ അതും കുറവായി, കുഴപ്പമില്ല, പാൻക്രിയാറ്റിസ് ആണെന്ന് പറഞ്ഞായിരുന്നു അവര്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ആന്റിബയോട്ടിക്സ് ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ ഈ രണ്ട് അലർജീസ് എനിക്ക് വന്നിട്ടുണ്ട് റീസെന്റ്, ഇപ്പൊ ഒരു 3 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. നിഷ, അലർജി എന്ന് പറയുമ്പം ഈ അസിത്രോമസിൻ കഴിച്ചപ്പോൾ ശരീരം ചൊറിഞ്ഞ് തടിക്കുകയോ ശ്വാസം മുട്ടുകയോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതോ വയറിന് പ്രശ്നമാണോ വന്നത്? വയറിന് പ്രശ്നമാണ് വന്നത്, ചൊറിഞ്ഞു പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. ഈ വയറിന് പ്രശ്നം എന്നുള്ളത്
ഒരു അലർജി ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്നുവെച്ചാൽ അസിത്രോമൈസിൻ ഒരു പൊതുവെ ഒരു വയറിന് ബുദ്ധിമുട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആണോ അന്ന് ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ കൃത്യമായിട്ടും മരുന്നിനോടുള്ള അലർജി ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് വാക്സിനേഷൻ കിട്ടാൻ പ്രയാസമാണ്. വാക്സിനേഷൻ തരില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈനുകൾ ഉള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ മാറാം. അപ്പോൾ കൃത്യമായിട്ടും ഒരു ഡോക്യുമെൻ്റഡ് ഡ്രഗ് അലർജി ആണെന്നുണ്ടെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഡ്രഗ് അലർജി അല്ല എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രി പോലെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ആശുപത്രിയിൽ പോയിട്ട് വാക്സിനേഷൻ എടുക്കുന്നതിന് വിരോധമില്ല. കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഡോക്യുമെൻ്റഡ് ഡ്രഗ് അലർജി ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ പ്രകാരം വാക്സിനേഷൻ കിട്ടില്ല. ഓക്കെ ഡോക്ടർ, ഓക്കെ ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. നമുക്ക് തുടരാം. ഈ മാസ്ക് വയ്ക്കുന്നതിൻ്റെ ശരിയായ രീതി അതാണ് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നമുക്ക് എത്ര മണിക്കൂർ ആ ഒരു മാസ്ക് N95 ആണെങ്കിൽ പോലും എത്ര മണിക്കൂർ അത് നമുക്ക് ഉപയോഗിക്കാം, അതെങ്ങനെ സൂക്ഷിക്കാം എന്ന തരത്തിലുള്ള സംശയങ്ങളേറെയുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതായത് മാസ്ക് ഒരു മാസ്കും 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഗൈഡ് ലൈനുകൾ നമ്മളോട് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ആളുകൾ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് തുണി മാസ്കുകളാണ്, കോട്ടൺ തുണി മാസ്കുകളാണ്. അപ്പോൾ തുണി മാസ്കുകളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ അത് ഒന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള അത് ധരിക്കുന്ന രീതി, അതിൻ്റെ വള്ളികളിൽ പിടിച്ചുകൊണ്ടാണ് അത് ധരിക്കേണ്ടത്. ധരിച്ച ശേഷം ഒരിക്കലും മാസ്കിൻ്റെ പുറം ഭാഗത്ത് നിങ്ങൾ സ്പർശിക്കാൻ പാടില്ല. ഏറ്റവും കൃത്യമായിട്ട് മുഖത്തോട് ചേർന്നിരിക്കുന്ന രീതിയിൽ ടൈറ്റായിട്ടേ മാസ്ക് ധരിക്കാവുള്ളൂ. അപ്പോൾ തുണി മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം ഒത്തിരി നാളായിട്ട് നമ്മൾ കഴുകി ഉപയോഗിക്കുന്ന മാസ്കുകളാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ ലൂസായി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം മാസ്കുകൾ കൊണ്ട് കാര്യമില്ല. അപ്പം അത്തരം ഉപയോഗശൂന്യമായ മാസ്കുകൾ ഉപേക്ഷിച്ച് പുതിയ മാസ്കുകൾ എടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ തുണി മാസ്കുകൾ ഉപയോഗിക്കുമ്പം ഈ 6 മണിക്കൂറിന് ശേഷം എന്ത് തന്നെയാണെങ്കിലും ആ മാസ്ക് മാറ്റിയിരിക്കണം. അതുപോലെ മാസ്ക് ഏതെങ്കിലും രീതിയിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മാസ്ക് മാറ്റണം. അപ്പോൾ ആ മാസ്ക് മാറ്റുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്തായിരിക്കും, അപ്പോൾ 6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മാറ്റാനായിട്ട് ഒന്ന് നമ്മളുടെ കയ്യിൽ മാസ്കുകൾ കരുതിയിട്ടുണ്ടാവണം. നമ്മൾ ഒരു മാസ്കും വെച്ചിട്ടല്ല പുറത്തേക്ക് പോകേണ്ടത്. ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് തുമ്മി, നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കണ്ടിട്ടുള്ള വരുന്ന ഒരു കാര്യമാണ് ചുമയ്ക്കോ തുമ്മോ ചെയ്യുമ്പോൾ ആൾക്കാർ മാസ്ക് അങ്ങ് മാറ്റും, കാരണം മാസ്ക് കേടാവാൻ പാടില്ലല്ലോ. അങ്ങനെയല്ല, ചുമയ്ക്കോ തുമ്മോ ചെയ്യുമ്പോഴാണ് മാസ്ക് കൃത്യമായിട്ട് മുഖത്തിരിക്കേണ്ടത്. അപ്പോൾ മാസ്ക് മാറ്റാതെ തന്നെ ചുമയ്ക്കോ തുമ്മോ ചെയ്യുക, എന്നിട്ട് സുരക്ഷിതമായൊരു സ്ഥലത്ത് വെച്ച് ആ മാസ്ക് മാറ്റി വേറെ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ മാസ്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും കാര്യങ്ങൾ വേണം. അതിനകത്തിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് സുരക്ഷിതമായിട്ട് മറ്റ് അതായത് മാസ്കിൻ്റെ പുറത്ത് സ്രവം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുറത്ത് പോയിട്ട് വരുന്ന മാസ്കിൻ്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് അതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ക്ലീൻ അല്ല, അതൊരു കണ്ടാമിനേറ്റഡ് സർഫസ് ആണ്. അപ്പോൾ അതിൽ തൊടാൻ പാടില്ല, അതിൽ വൈറസ് ഉണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ തൊടാൻ പാടില്ല. അപ്പോൾ വള്ളിയിലൂടെ പിടിച്ച് വേണം മാത്രം മാസ്ക് മുഖത്തു നിന്ന് മാറ്റുക. അതുപോലെ തന്നെ നമ്മൾ വസ്ത്രങ്ങൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ മാസ്ക് മാറ്റുക, കാരണം വസ്ത്രത്തിലേക്ക് ഈ മാസ്കിൽ നിന്നുള്ള കണ്ടാമിനേഷൻ വരാതിരിക്കുക. അതുപോലെ അത് ശ്രദ്ധിക്കുക. അതുപോലെ കഴുത്തിലേക്ക് താഴ്ത്തി വെച്ച് ഭക്ഷണം അങ്ങനെ ചെയ്യരുത്. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ എന്തെങ്കിലും ആകുമ്പോൾ മാസ്ക് കഴുത്തിലേക്ക് താഴ്ത്തി വെക്കരുത്, കാരണം നിങ്ങളുടെ കഴുത്ത് എക്സ്പോസ്ഡ് ആണ് അല്ലേ. ഇപ്പം മറ്റെവിടെന്നെങ്കിലും ഉള്ള സ്രവകണികൾ നിങ്ങളുടെ കഴുത്തിലുണ്ടെങ്കിൽ ഈ മാസ്ക് താഴ്ത്തുമ്പോൾ മാസ്കിൻ്റെ ഉൾഭാഗം കഴുത്തിൽ പോയി പറ്റും, എന്നിട്ട് ആ സ്രവകണികൾ നേരെ നമ്മളുടെ മൂക്കിലേക്കും വായിലേക്കും ആണ് വരിക. അപ്പം അഥവാ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് മാസ്ക് മാറണമെങ്കിൽ മാസ്ക് പൂർണ്ണമായിട്ട് ഊരി മാറ്റി ഭക്ഷണം കഴിച്ച ശേഷം കൈ വൃത്തിയായി കഴുകി സാനിറ്റൈസ് ചെയ്ത ശേഷം മാസ്ക് തിരിച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഉപയോഗശേഷം മാസ്ക് കൃത്യമായിട്ട് സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോവുക. വീട്ടിൽ കൊണ്ടുപോയ ശേഷം അണുവിമുക്തമാക്കി ഉപയോഗിക്കുക. ബ്ലീച്ച് സൊല്യൂഷനിൽ ഇടാൻ പറ്റുമെങ്കിൽ നല്ലത്, അല്ല സോപ്പും വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം കഴുകി വെയിലത്തുണക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ സർജിക്കൽ മാസ്കുകൾ നമുക്ക് അത്തരത്തിൽ റീയൂസ് ചെയ്യാൻ പാടില്ല. ഡിസ്പോസബിൾ മാസ്കുകളാണ് അവ. അപ്പം ഉപയോഗത്തിന് ശേഷം അവ ഉപേക്ഷിക്കണമെന്നാണ്. N95 മാസ്കുകൾക്ക് ദൗർലഭ്യം ഉണ്ടായിരുന്ന സമയം നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഹലോ, അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സരസനാണ് വിളിക്കുന്നത്. എന്റെ മോളുടെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ്, വാക്സിൻ എടുക്കുന്ന കാര്യം. ചോദിച്ചോളൂ. കഴിക്കുന്നത് ഗുളികയുടെ പേര് റുഫാനക്സ്. ഹലോ, ഹലോ, പറയും. ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കാമോ?
എന്ത് അസുഖത്തിന് വേണ്ടിയാണ് മകള് മരുന്ന് കഴിക്കുന്നത്? ഹലോ ഹലോ, ടിവിയുടെ വോളിയം കുറച്ചതിന് ശേഷം കോളിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ആൾക്ക് അലർജിയാണ്. അലർജി എന്ത് മരുന്നാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്തിനോടുള്ള അലർജിക്ക്? അലർജിയാണ്. എന്തിനോടുള്ള അലർജി ആയിരുന്നു? ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പ് സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് ശ്വാസംമുട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ശ്വാസംമുട്ടലാണോ ബുദ്ധിമുട്ട്? അതാണോ അലർജി എന്ന് പറയുന്നത്? പൊടി അടിക്കുമ്പോഴും ഉണ്ട്. അപ്പോഴേ ഈ വാക്സിൻ എടുക്കാമോ? പൊടി അടിക്കുമ്പോഴും ശ്വാസം അലർജി ശ്വാസംമുട്ടൽ ഉള്ളവർ സത്യത്തിൽ വാക്സിൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് എടുക്കേണ്ട ആൾക്കാരാണ്. കാരണം അവർക്ക് ഒരു പക്ഷേ ബ്രോങ്കിയലാസ്മ ആസ്മയായിരിക്കാം. അപ്പം അത് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കേണ്ട ആളുകളാണ്. മരുന്നിനോടുള്ള അലർജിക്കാണ് വാക്സിൻ എടുക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. മരുന്ന് എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടില്ല. അപ്പം അത് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് കൂടിയിട്ട് കൺസൾട്ട് ചെയ്യുക. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. നമുക്ക് തുടരാം. മാം, N95 മാസ്കുകൾ സത്യത്തിൽ ഐഡിയലി സിംഗിൾ യൂസ് മാസ്കുകളാണ്. ഒരു തവണ ഉപയോഗിച്ച ശേഷം 6 മണിക്കൂറിന് ശേഷം ഉപേക്ഷിക്കേണ്ട മാസ്കുകളാണ്. അപ്പോൾ തുടക്കത്തിൽ ദൗർലഭ്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ റൊട്ടേഷനിൽ മാസ്കുകൾ, അതായത് ഒരു 5 എണ്ണമോ അതിലധികമോ മാസ്കുകൾ എടുത്തിട്ട് ഉപയോഗശേഷം അതിൻ്റെ പുറം ഭാഗത്തൊന്നും തൊടാതെ വള്ളിയിൽ പിടിച്ചുകൊണ്ടു എടുത്ത് പേപ്പർ ബാഗുകളിൽ, എണ്ണമിട്ട പേപ്പർ ബാഗുകളിൽ സൂക്ഷിച്ചുകൊണ്ട് റൊട്ടേഷനിൽ ഉപയോഗിക്കുക. ഒന്നാമത്തെ ആദ്യത്തെ ദിവസം 2, 3, 4, 5 വീണ്ടും ഒന്നെന്നുള്ള രീതി അങ്ങനെ ഉപയോഗിക്കുക. അതിന് തന്നെ ലിമിറ്റുണ്ട് അല്ലേ? 5 തവണയിൽ കൂടുതൽ ഒരു മാസ്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ലിമിറ്റ് വെച്ചുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ള വന്നു. പക്ഷേ ഇതിനൊന്നും പഠനങ്ങൾ കൃത്യമായിട്ട് നമുക്കില്ല. ഈ റീയൂസ് ചെയ്യുന്ന മാസ്കിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിൽട്രേഷൻ എന്ന് പറയുന്ന സംഗതി, ഈ അരിപ്പയ്ക്ക് എത്രത്തോളം ക്ഷമതയുണ്ട്, എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുവിടാം. അപ്പം ആ രീതിയിൽ നമുക്കൊരു ദൗർലഭ്യമുള്ള സമയത്ത് നമുക്കങ്ങനെ ഉപയോഗിക്കാം എന്ന് ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം N95 ഒറ്റത്തവണ ഉപയോഗിച്ച് ഉപേക്ഷിക്കേണ്ട മാസ്കുകളാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ രേഷ്മയാണ്, വൈക്കത്ത് നിന്ന്. പറഞ്ഞോളൂ. എന്റെ അച്ഛന് വേണ്ടിയിട്ടാണേ. പറയൂ. അച്ഛൻ ഇങ്ങനെ തക്കാളി, കക്കാറച്ചി, അതുപോലെ പോത്തിറച്ചി ഒക്കെ കൂട്ടുമ്പോ ഇങ്ങനെ അലർജി പ്രശ്നമുള്ളതാണ്. അപ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോന്ന് അറിയണായിരുന്നു. അതായത് നിലവിൽ നമ്മളുടെ ഗൈഡ് ലൈനുകൾ അനുസരിച്ചിട്ട് മരുന്നുകൾക്ക് അലർജി ഉള്ളവർക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഗൈഡ് ലൈനിൽ പറയുന്നത്. അപ്പം ഏത് രീതിയിലുള്ള അലർജിയാണ് നിങ്ങളുടെ അച്ഛന് ഉള്ളത് എന്നുള്ളത് നോക്കണം. അപ്പം അങ്ങനെ ഒരു ഗുരുതരമായ അലർജി പ്രശ്നം, ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു അലർജി പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളോ ഉള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ എടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഒരു കൃത്യമായിട്ടും മരുന്നിനോട് അലർജി, ഗുരുതരമായ അലർജി ഉള്ള ആളാണെങ്കിൽ ഗൈഡ് ലൈൻ പ്രകാരം എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്താണ് അപസ്മാരത്തിന് വേണ്ടിയിട്ടുള്ള ലെവിട്രസെറ്റ് ആ മരുന്നാണോ? അപ്പൊ അത് ഷുഗർ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും വാക്സിൻ എടുക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. മറ്റ് അലർജി പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് വാക്സിൻ എടുക്കാൻ സാധിക്കുള്ളൂ നിലവിലെ ഗൈഡ് ലൈൻ പ്രകാരം. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം ഡോക്ടർ. നമുക്ക് തുടരാം. നിലവിലെ സാഹചര്യത്തിൽ വീടുകളിൽ കൂടി മാസ്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. വീടുകളിലും ഈ ഒരു ഡബിൾ മാസ്കിൻ്റെ പ്രാധാന്യമുണ്ടോ? സത്യത്തിൽ ഡബിൾ മാസ്ക് കൂടുതൽ നമുക്കൊരു പ്രതിരോധം കൂടുതൽ തരുമ്പം പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. വീടുകളിൽ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായോഗികതയുടെ പ്രശ്നങ്ങളുണ്ടാവാം. ഡബിൾ മാസ്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ അല്ലാത്ത പക്ഷം ഒരു മാസ്ക് കൊണ്ട് ആണെങ്കിലും വീടുകളിൽ മാസ്ക് ഉപയോഗിക്കുന്ന ആ ഒരു ശീലം നമ്മളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് നമ്മൾ കാണേണ്ട കാര്യം. പ്രത്യേകിച്ച് റിവേഴ്സ് ക്വാറൻറ്റൈനിലിരിക്കേണ്ട ആളുകൾ ഏറ്റവും കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വീട് പുറത്തുനിന്ന് വരുന്ന, പുറത്ത് ജോലിക്ക് പോയതിന് ശേഷം വീട്ടിൽ വരുന്ന ആളുകൾ കൃത്യമായിട്ടും, അവർ പുറത്തായിരിക്കുന്ന സമയത്ത് വ്യക്തി സുരക്ഷാ മാർഗങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. കഴിയുമെങ്കിൽ വീടിനുള്ളിൽ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം വീടിനുള്ളിലെ രോഗപകർച്ച ഇത്തവണ നമ്മൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നു. കഴിഞ്ഞ തവണത്തെ വേവിൽ നമ്മൾ കണ്ടത് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ആൾ എഫക്റ്റഡ് ആവുന്നു, ബാക്കിയുള്ളവർ റിലേറ്റീവ്ലി വലിയ പ്രശ്നമില്ലാതെ പോകുന്നു എന്ന് കാണുന്നു. ഇത്തവണ അങ്ങനെയല്ല, വരുമ്പോൾ എല്ലാവർക്കും, ഒരു വീട്ടിലെ ഒന്നടങ്ക ആളുകൾക്കും വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നത്.
അപ്പോൾ അത് സാധ്യമാവും വിധം എല്ലാവരും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വീടിനുള്ളിലെ മാസ്ക് ഉപയോഗത്തെ പറ്റി. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഞാൻ വിനീതാണ്. ഓക്കെ, പറഞ്ഞോളൂ. പണ്ടൊരിക്കൽ എനിക്ക് ഡെങ്കു വന്നപ്പം മെഡിസിൻ ചെയ്യാൻ നേരം അത് അലർജിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ കഴിഞ്ഞ് തലകറങ്ങിയ പോലെ വന്നു. അപ്പൊ എനിക്ക് ഈ വാക്സിൻ പ്രശ്നമാകുമോ? നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വാക്സിന് പറ്റിയിട്ട് കൂടുതൽ പഠനങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മരുന്നിന് അലർജി ഉള്ളവർക്ക് വാക്സിൻ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നിലയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ പ്രകാരമാണെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ മരുന്നിന് അലർജി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വാക്സിൻ കിട്ടില്ല. അപ്പൊ എന്ത് മരുന്നാണെങ്കിലും നമ്മൾക്കുള്ള ആ ഒരു നിർദ്ദേശം ഉണ്ടല്ലോ, വാക്സിനൊപ്പം ഉള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻ പ്രകാരം മരുന്നുകൾക്ക് അലർജി ഉള്ളവർക്ക് വാക്സിൻ എടുക്കണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ വാക്സിൻ എടുത്തത് കൊണ്ട് അലർജി വരുമോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം ചെറിയ തോതിലുള്ള അലർജിയൊക്കെ ഉള്ളവർക്ക് പലപ്പോഴും വലിയ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി പോലെ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രികളിൽ നമ്മൾ എടുത്തു കൊടുത്തിരുന്നു. പക്ഷെ എന്നാലും ഗൈഡ് ലൈൻ പ്രകാരം താങ്കൾക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഡ്രഗ് അലർജി ഉള്ളപ്പോൾ വാക്സിൻ കിട്ടാൻ വഴിയില്ല. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിജീവനം പരിപാടി തുടരും. മുതിർന്ന പൗരന്മാർക്ക് നൽകാം കോവിഡ് 19 വാക്സിനേഷന്റെ സുരക്ഷ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 45-നും 59-നും ഇടയിൽ പ്രായമുള്ള മറ്റു രോഗബാധിതർക്കുമുള്ള കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നു. രോഗബാധയുണ്ടായാൽ രോഗം ഗുരുതരമാകുവാനും ചികിത്സ സങ്കീർണമാകുവാനും സാധ്യത കൂടുതലായതിനാലാണ് ഇവർക്ക് വാക്സിനേഷൻ പരിപാടിയിൽ മുൻഗണന നൽകിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ആശുപത്രികൾ, CGHS ആശുപത്രികൾ, സർക്കാർ നിശ്ചയിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ, പൊതു കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വാക്സിനേഷൻ ലഭ്യമാകും. സർക്കാർ ആശുപത്രികളിൽ നിന്നും വാക്സിൻ സൗജന്യമായി ലഭിക്കും. സ്വകാര്യ ആശുപത്രികളിൽ ഒരു ഡോസിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കായ 280 രൂപ നൽകണം. വാക്സിനേഷൻ ലഭിക്കുന്നതിനും വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിനും www.covin.gov.in എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. ലഭ്യമാകുന്ന വാക്സിനേഷൻ കേന്ദ്രവും തീയതിയും തിരഞ്ഞെടുക്കുക. മുതിർന്നവർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ കൂടെ കഴിവതും ഒരാൾ മാത്രം പോകുക. കുട്ടികളെ കൂടെ കൂട്ടരുത്. ശരിയായി മാസ്ക് ധരിക്കുവാനും കൈകൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുവാനും ശാരീരിക അകലം പാലിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻഗണനാ ക്രമം അനുസരിച്ച് എല്ലാവർക്കും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വാക്സിൻ ലഭ്യമാകും. ആദ്യ ഡോസ് സ്വീകരിച്ച് 28 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിക്കണം. വാക്സിൻ സ്വീകരിച്ചതിന് ശേഷവും SMS പാലിക്കുന്നത് തുടരാം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വാക്സിനേഷന്റെ സുരക്ഷയേകാം. കൂടുതൽ വിവരങ്ങൾക്കായി www.dhs.kerala.gov.in www.arogyakeralam.gov.in www.sha.kerala.gov.in വാക്സിൻ സംബന്ധമായ സംശയ നിവാരണത്തിന് ദിശാ നമ്പരായ 1056 അല്ലെങ്കിൽ 0471-255-2056 എന്ന നമ്പറിൽ വിളിക്കുക. നാം സുരക്ഷിതരായാൽ നാട് സുരക്ഷിതമാകും. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, കേരള സർക്കാർ. അതിജീവന പരിപാടി തുടരുന്നു. കോവിഡ് പ്രതിരോധം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി ടോൾ ഫ്രീ നമ്പറായ 1800-425-9957 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമുക്കൊപ്പം ഡോക്ടർ പല്ലവിയാണുള്ളത്. ഡോക്ടർ നമുക്ക് തുടരാം. ഇപ്പോൾ തന്നെ ഒരു കോളറുണ്ട്, അതിലേക്ക് പോകാം. ഹലോ. ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് അഫ്സൽ, ഞാൻ മലപ്പുറത്തുനിന്ന്. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, ഹലോ, പറയൂ അഫ്സൽ, പറയൂ, കേൾക്കാം. ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പൊ ഉമ്മക്ക് ചില ഗുളികകൾക്ക് അലർജി വരാറുണ്ട്. ഹലോ, പറയൂ പറയൂ അഫ്സൽ, കേൾക്കുന്നുണ്ട്. ഉമ്മക്ക് ചില ഗുളികകൾ കുടിക്കുമ്പോ അലർജി ഉണ്ടാവാറുണ്ട്. ഈ വേദനന്റെ ഗുളികകളൊക്കെ, പല്ലുവേദന, അതുപോലുള്ള വേദനന്റെ ഗുളികകൾ കുടിക്കുമ്പോ അലർജി ഉണ്ടാവാറുണ്ട്. എന്താണ്, ദേഹം തടിച്ചു പൊന്തോ, അങ്ങനെയാണോ? ചൊറിച്ചിലാണ് വരിക.
അപ്പൊ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ ചൊറിച്ചിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരുന്നിനോടുള്ള അലർജി തന്നെയാണ്. അപ്പൊ അഫ്സല, നിലവിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വാക്സിൻ എല്ലാവർക്കും കൊടുത്തു തുടങ്ങി, പഠനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ നിലവിൽ നമുക്കുള്ള നിർദ്ദേശപ്രകാരം മരുന്നിന് അലർജി ഉള്ളവർക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളുടെ ഗൈഡ് ലൈൻ. പക്ഷെ ചെറിയ തോതിലുള്ള അലർജി പ്രശ്നങ്ങൾ മാത്രം ഉള്ളവർക്ക് നമ്മൾ ഇപ്പോൾ ഗുരുതര കൂടുതൽ സൗകര്യമുള്ള ആശുപത്രികളിൽ വെച്ച് വാക്സിൻ കൊടുത്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം പോളിസികൾ മാറാം. കാരണം വാക്സിനോടൊരു അലർജി ഉണ്ടെങ്കിൽ മാത്രമേ വാക്സിൻ കൊടുക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ നിലവിൽ നമുക്കിപ്പോൾ പറയുന്ന അനുസരിച്ചിട്ട് മരുന്നിനോടുള്ള അലർജി, കൃത്യമായിട്ട് മരുന്നിനോടുള്ള അലർജി ആണ് എന്നറിയുന്ന ഒരു ഇതിൽ വാക്സിൻ കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മാറി വരാം. ഇനിയിപ്പോൾ കൂടുതൽ പഠനങ്ങൾ വരുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല, വാക്സിൻ കൊടുക്കാം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ മാറാം. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ വാക്സിനേറ്റ് ചെയ്യാൻ സാധിച്ചേക്കും. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. നമുക്ക് തുടരാം. നമ്മളിപ്പോൾ ഈ മാസ്ക് വെക്കുന്ന രീതികളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തല്ലോ. ഇപ്പോൾ കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവർ മാസ്ക് വെക്കണം, അല്ലെങ്കിൽ കാറിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിലും മാസ്ക് വെക്കണം എന്ന് ഉള്ളൊരു നിബന്ധന വന്നപ്പോൾ തന്നെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെ സംബന്ധിച്ച് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ മാസ്ക് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കുമ്പോൾ മാസ്ക് വെക്കേണ്ട ആവശ്യമുണ്ടോ? ടെക്നിക്കലി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ നിലവിലുള്ള നിയന്ത്രണങ്ങൾ അനുസരിച്ച് നമ്മൾ ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കുമ്പോഴും മാസ്ക് വെക്കണം. ഇനി ഒറ്റ അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ കാർ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ ഈ പറഞ്ഞ സ്രവകണികകളോ മറ്റെന്തെങ്കിലുമോ നമ്മളുടെ കയ്യിൽ വഴിയോ, അല്ലെങ്കിൽ ഇപ്പം കാറ് മാറി മാറി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ അതുവഴി കണ്ടാമിനേഷൻ വരാം. പിന്നെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കണം. നമ്മളിപ്പോൾ വീടിനുള്ളിൽ വരെ മാസ്ക് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും എല്ലാവരും കൃത്യമായി പ്രോപ്പറായി മാസ്ക് ധരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. ഒറ്റയ്ക്ക് പോകുമ്പോഴും മാസ്ക് ഉപയോഗിക്കുന്നത് നിലവിലെ നമ്മളുടെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കുക തന്നെ വേണം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആ പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. 65 വയസ്സ്. പിന്നെ ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കാമോ? ഹലോ, ടിവിയുടെ വോളിയം കുറച്ചതിന് ശേഷം കോളിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. എനിക്ക് 65 വയസ്സുണ്ട്. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. പറഞ്ഞോളൂ. മൂന്നുണ്ട്. അപ്പോ എനിക്കിപ്പോ ഈ വാക്സിനേഷൻ ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? താങ്കൾ ഇതിനോടകം വാക്സിൻ എടുക്കേണ്ടിയിരുന്ന ആളായിരുന്നു. തീർച്ചയായിട്ടും 65 വയസ്സ്, ഇത്രയധികം രോഗങ്ങൾ ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് താങ്കൾ മുൻഗണനാക്രമം അനുസരിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് വാക്സിൻ എടുക്കേണ്ട ആളാണ്. വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തോ? എന്തേ, കോവിഡ് പിടിപെട്ടോ അതോ വേറെ എന്താ? കോവിഡ് പിടിപെട്ടു. കോവിഡ് പിടിപെട്ടു. ഇപ്പോ നിലവിലെ നിർദ്ദേശം അനുസരിച്ച് താങ്കൾക്ക് കോവിഡ് ബാധിതനായ ശേഷമാണെങ്കിൽ 6 മാസത്തിന് ശേഷം വാക്സിൻ എടുത്താൽ മതി. അപ്പോൾ ശേഷം അതെ, അതുവരെ താങ്കൾ വ്യക്തി സുരക്ഷാ ഉപാധികൾ ഏറ്റവും കൃത്യമായിട്ട് സ്വീകരിക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം അത് വെയിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുണ്ട് നമ്മളുടെ സംവിധാനത്തിൽ. അപ്പോൾ ഈ ഡി ഡൈമറൊക്കെ കൂടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ പോസ്റ്റ് കോവിഡ് നിങ്ങളോട് വീണ്ടും കാണിക്കാൻ പറഞ്ഞിരുന്നോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സമയത്ത്? പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുമായിട്ട് ബന്ധപ്പെടുക, ബന്ധപ്പെട്ട് കൃത്യമായ ഫോളോ അപ്പിൽ ഇരിക്കുക. അതിനുശേഷം അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം അതിനനുസരിച്ചിട്ട് വാക്സിനേഷൻ എടുക്കുക കേട്ടോ. പ്രമേഹം കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ വേണം. ശരി. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം ഡോക്ടർ. നമുക്ക് തുടരാം. ഇപ്പോൾ ഈ കോവിഡ് ചികിത്സയിൽ കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനാണ്, എത്തരത്തിലുള്ള രോഗികൾക്കാണ് ഈ ഒരു ചികിത്സാരീതി ഉപയോഗിക്കുന്നത്? കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി സത്യത്തിൽ ഇപ്പോൾ വലിയ പ്രയോജനം ഇല്ല എന്ന് കണ്ട് നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സാധനമാണ്.
തുടക്കത്തിൽ അതായത് നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഈ സംഗതിയെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നിലവിൽ അന്ന് അവൈലബിൾ ആയിട്ട് ആൻറ്റി വൈറൽ എന്ന് പറയാവുന്ന മരുന്നുകൾ പലതും, ഇതിൽ പ്രയോഗിക്കാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്ന മരുന്നുകൾ പലതും നമ്മൾ കൊടുത്തു. അതിനൊപ്പം ഇപ്പം ആൻറ്റിബോഡി ഒരു പ്രതിരോധമാണല്ലോ, അപ്പം രോഗം വന്ന് പോയ വ്യക്തിയുടെ ശരീരത്തിലെ പ്ലാസ്മയിൽ രോഗാണുവിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാവും. അപ്പം സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ടൈറ്റർ, അതായത് ആൻറ്റിബോഡിയുടെ അളവ് ആവശ്യത്തിനുള്ള രോഗമുക്തരുടെ പ്ലാസ്മ എടുത്ത് അത് രോഗിയിലേക്ക് കടത്തിവിട്ട് ആ ആൻറ്റിബോഡി ഈ വൈറസുമായി പ്രതിപ്രവർത്തിച്ച് രോഗം ഭേദമാക്കുമോ എന്നുള്ള ഒരു ശ്രമമായിരുന്നു കൺവാലസൻ്റ് പ്ലാസ്മ തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അതിനകത്ത് പല പല പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ ആൻറ്റിബോഡിയുടെ അളവ് ആവശ്യത്തിന് വേണം. രണ്ട്, ഇത് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ്, അതായത് ഒരു മരുന്നായിട്ട് ഇത് പ്രവർത്തിക്കണം. അതുണ്ടോയെന്നുള്ളത്, നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഏതൊരു സംഗതിയും ഒരു മരുന്നാണ് എന്ന് നമ്മൾ പറയുന്നത് അത് കൃത്യമായ പഠനങ്ങളിലൂടെ അതിൻ്റെ ഉറപ്പ്, അതായത് അതിന് ഫലമുണ്ട് എന്നുള്ളത് കണക്കുകളിലൂടെ ഉറപ്പ് വരുമ്പോഴാണ് നമ്മളൊരു സംഗതി ഇതിൻ്റെ ചികിത്സയാണിത്, ഇന്നതിൻ്റെ ചികിത്സയാണ് ഇന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള പഠനങ്ങൾ ഈ പറഞ്ഞ കൺവാലസൻ്റ് പ്ലാസ്മ തെറാപ്പി കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ട് എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, ഇതൊരു വലിയ ചികിത്സയാണ് അല്ലെങ്കിൽ പ്ലാസ്മ കൊടുത്തത് കൊണ്ട് രക്ഷപ്പെടും എന്നുള്ള ഒരു സംഗതി കുറഞ്ഞു. അത്തരം കാര്യങ്ങൾ വന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണം അതിനില്ല, റിസൾട്ട് വന്നില്ല. അപ്പോൾ എന്നാലും പലരും കൊടുത്തിരുന്നു തുടക്കത്തിലൊക്കെ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് കൊടുത്തിരുന്നു. അത് ആദ്യം ഇനീഷ്യൽ ഫേസ് ഓഫ് വൈറേമിയ എന്ന് നമ്മൾ പറയുന്നത് തുടക്കത്തിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആണെന്നൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കമുള്ള കണക്കുകൾ വന്നു കഴിഞ്ഞാലേ നമുക്കതൊരു മരുന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതായിരുന്നു കോൺവാലസൻ്റ് പ്ലാസ്മ തെറാപ്പിയുടെ അടിസ്ഥാനവും, അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ നിലവിൽ അത് വലിയൊരു പ്രയോഗം നമ്മൾ കാണുന്നില്ല. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, കോൾ കട്ടായി ഡോക്ടർ, നമുക്ക് തുടരാം. ഇപ്പോൾ കോവിഡ് ബാധിച്ച് പോസിറ്റീവായി ആൾക്കാർക്ക്, അതായത് പോസിറ്റീവായി ആ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയതിന് ശേഷം നെഗറ്റീവ് ആകുന്നു, പക്ഷെ എന്നാലും ആ നെഗറ്റീവ് ആയതിന് ശേഷവും മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടല്ലോ, അതിനുള്ള ഒരു കാരണം എന്താണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇതായിട്ട് പറയുന്ന വെച്ചാൽ ഇതിൻ്റെ വിവിധ അവയവ വ്യവസ്ഥകളിൽ ഇത് ഉണ്ടാക്കുന്ന ഇഫക്റ്റുകൾ എന്താണെന്നുള്ളത് പറ്റിയിട്ട് നമുക്ക് സത്യത്തിൽ പൂർണ്ണമായി അറിഞ്ഞുകൂടാ. രണ്ട്, പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് പോസ്റ്റ് ഈ ഗുരുതരമായിട്ടുള്ള കോവിഡ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു കൂട്ടം ബുദ്ധിമുട്ടുകളെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, രക്തചംക്രമണ വ്യവസ്ഥയും ഈ ക്ലോട്ടിംഗ് മെക്കാനിസത്തെയൊക്കെ ഈ കോവിഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പല ആളുകളിലും സ്ട്രോക്ക് ആവട്ടെ, ഹൃദയാഘാതം ആവട്ടെ, അപ്പം ഹൃദയത്തിലെ മസിലുകളിലേക്കുള്ള രക്തക്കൊള്ളികൾ ബ്ലോക്ക് ആകുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഹൃദയാഘാതം ആവട്ടെ, സ്ട്രോക്ക് ആവട്ടെ, അത്തരം ത്രോംബോട്ടിക് ഇവൻറ്റ്സ്, രക്തം കട്ട പിടിക്കുന്ന കാര്യങ്ങളുടെ സാധ്യത കൂടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാവാം അത്തരം പല അരിത്മിയകൾ വരാം, അതായത് ഹൃദയമിടിപ്പിൻ്റെ താളം, അത് തെറ്റൽ കോവിഡിൽ വളരെയധികം കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ടാക്കി അരിത്മിയ എന്ന് പറയാം, ഇടിപ്പ് കൂടുന്നതായിട്ടും ബ്രാഡി ഇടിപ്പ് കുറയുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇടിപ്പിൻ്റെ ക്രമവ്യത്യാസങ്ങൾ വരുന്നത് ഇതൊക്കെ കോവിഡിൽ ഉള്ള ഒരു കാര്യമാണ്. അപ്പം ഈ പോസ്റ്റ് കോവിഡ്, കോവിഡ് വന്ന് അതിജീവിച്ചവരിൽ ഇത്തരം സാധ്യതകൾ തുടരുന്നുണ്ടോ, അതുകൊണ്ടൊക്കെയാണോ ഇത് സംഭവിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠനങ്ങൾ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ നെയ്യാറ്റിങ്ങരെ പറഞ്ഞോളൂ. ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. പിന്നെ ഈ കിഡ്നി കംപ്ലൈന്റും ഉണ്ട്, ചെറുതായിട്ട് ക്രിയാറ്റിൻ ശകലം കൂടുതലായിട്ട് വരും എപ്പോഴും നോക്കുമ്പോഴും. പിന്നെ അങ്ങനെ എനിക്ക് ഇടയ്ക്ക് കോവിഡ് വന്നായിരുന്നു, വന്ന് സുഖമായി 2 മാസമായി വീട്ടില് വന്നിട്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ വാക്സിനേഷൻ എടുക്കാമോ? വാക്സിനേഷൻ എടുക്കാൻ സാധാരണ ഗതിയിൽ ഇപ്പൊ പ്രമേഹമുള്ള സ്ഥിതിക്ക് താങ്കൾ ഒരു മുൻഗണനാക്രമത്തിൽ വരുന്ന ആള് തന്നെയാണ്. പക്ഷേ കോവിഡ് വന്ന് മാറിയ സ്ഥിതിക്ക് നമ്മൾ ഇപ്പോഴത്തെ ഒരു നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ വാക്സിനേഷൻ്റെ ഉള്ള ഒരു പുരോഗമനത്തിലുള്ള ഒരു ചില പ്രശ്നങ്ങളുമുണ്ട്.
ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം താങ്കൾ 6 മാസത്തിൽ എടുത്താൽ മതിയാകും. അതായത് കോവിഡ് മുക്തനായ സമയത്തിൽ നിന്ന് 6 മാസത്തിന് എടുത്താൽ മതിയാകും. അപ്പം അതിനനുസരിച്ചിട്ട് കോവിഡ് ഇതിൽ രജിസ്റ്റർ ചെയ്യുക, അതിനനുസരിച്ച് വാക്സിൻ എടുക്കുക. ഈ സമയത്തെല്ലാം തന്നെ താങ്കളുടെ പ്രമേഹം കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്തുക. കാരണം ഈ പറഞ്ഞ പോലെ ഈ കിഡ്നിയുടെ പ്രശ്നവും ഒരുപക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹത്തിൻ്റെ അനുബന്ധമായിട്ട് വരുന്നതാവാം. അപ്പം അതുപോലെ തന്നെ പ്രമേഹം കൃത്യമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ കോവിഡിൻ്റെ ബാക്കി സങ്കീർണതകൾ, പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ വരാം. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രമേഹം നിയന്ത്രിക്കുക, 6 മാസത്തിൽ വാക്സിൻ എടുക്കുക. ആണോ? ഇപ്പോൾ നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന നിർദ്ദേശമാണ് ഇത്, വളരെ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. അതായത് നമുക്ക് ഈ വാക്സിൻ്റെ ലഭ്യത പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക, അതിനനുസരിച്ചിട്ട് കിട്ടുന്ന അവസരത്തിൽ വാക്സിൻ എടുക്കുക. അതെ, അതാണ് ഇപ്പോൾ നമുക്കുള്ള നിർദ്ദേശം. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ നമുക്ക് തുടരാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ കോവിഡ് വന്ന് പോസിറ്റീവ് ആയവർക്ക് 10 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ പുറത്തിറങ്ങാം എന്നുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് കോവിഡ് ബാധിക്കുന്ന ഗുരുതര സാഹചര്യങ്ങളിൽ എത്തുന്നവർക്കും ഇത് ബാധകമാണോ? ഇത് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റിംഗ് ഗൈഡ് ലൈനുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു മാറ്റമാണ്. അതായത് മുൻപ് നമ്മൾ കോവിഡ് രോഗമുക്തി എന്ന് പറയണമെങ്കിൽ നമ്മൾ കോവിഡ് വീണ്ടും ടെസ്റ്റ് ചെയ്ത്, അതായത് രോഗിയായ ഒരാൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആകുമ്പോഴായിരുന്നു നമ്മൾ രോഗമുക്തി, അതിന് രോഗമുക്തി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റിംഗ് നമ്മളുടെ ടെസ്റ്റിംഗ് ഗൈഡ് ലൈനുകളുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല. ഇപ്പോൾ കാറ്റഗറി AB എന്നീ രോഗികൾക്ക്, അതായത് ഗുരുതരമായ കോവിഡ് രോഗികളല്ലാത്തവർക്ക്, ലക്ഷണങ്ങളില്ലാത്തവരും ചെറിയ ലക്ഷണങ്ങളുള്ളവരുമായിട്ടുള്ള കോവിഡ് രോഗികൾക്ക് 17 ദിവസത്തെ ഹോം ഐസൊലേഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് എന്ന് രോഗം കണ്ടുപിടിക്കുന്നു, പോസിറ്റീവ് ആയിടം മുതൽ 17 ദിവസത്തെ ഹോം ഐസൊലേഷനാണ്. അതിൻ്റെ അവസാനം ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. 17 ദിവസത്തെ ഹോം ഐസൊലേഷന് ശേഷം അത് രോഗമുക്തിയായിട്ട് പറയുകയാണ് ചെയ്യുക. കാറ്റഗറി C രോഗികൾ, പക്ഷേ ഗുരുതരാവസ്ഥയുള്ള കാറ്റഗറി C എന്ന വിഭാഗത്തിൽ പെട്ട രോഗികൾക്കാണെങ്കിൽ ടെസ്റ്റിംഗ് ഉണ്ട്, ടെസ്റ്റിങ്ങിന് ശേഷമാണ് നമ്മൾ രോഗമുക്തി പറയുക. ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, അതിജീവന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സിനി, ഞാൻ ആറ്റിങ്ങിൽ നിന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. മേഡം, എനിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ആണ്. അപ്പൊ ഇത് എനിക്ക് 10 വർഷത്തോളം ആയി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഓരോ മെഡിസിൻ ഇങ്ങനെ നോക്കിയാണ്. അപ്പൊ ഇപ്പോഴൊക്കെ എനിക്ക് മഴയാകുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ എനിക്ക് വാക്സിൻ എടുക്കാനായിട്ട് ഞാൻ 95% കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഡസ്റ്റ് അലർജി, ശ്വാസം മുട്ടലും തുമ്മലും അല്ലേ ഉദ്ദേശിക്കുന്നത്? സീസണൽ ആയിട്ടുള്ള. മരുന്നിന് എന്തെങ്കിലും അലർജി ഉണ്ടോ? മരുന്നിലെങ്കിൽ, മരുന്നിന് അലർജി ഇല്ലെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എന്തായാലും വാക്സിനേഷൻ എടുക്കാം. മാത്രമല്ല താങ്കൾ വാക്സിനേഷൻ എടുക്കേണ്ട ഒരാളാണ്. കാരണം ഈ പറഞ്ഞ ഡസ്റ്റ് അലർജി, ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ തീർച്ചയായിട്ടും താങ്കൾ വാക്സിനേഷൻ എടുത്തിരിക്കണം. ഫുഡ് അലർജി, അതായത് മുമ്പ് മരുന്നുകൾക്ക് അലർജി ഉണ്ടെങ്കിലാണ് നമുക്കിപ്പോൾ വാക്സിനേഷൻ തരില്ല എന്നുള്ള, അല്ലെങ്കിൽ വാക്സിനേഷൻ ഡെഫർ ചെയ്യുക എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ഉള്ളത്. ഫുഡ് അലർജി ഉള്ള സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഒരു കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ അത്തരം ഒരു വാക്സിനേഷൻ സെൻറ്ററിൽ വാക്സിൻ എടുക്കാം. അതായത് ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ എടുത്ത വാക്സിൻ സെൻറ്റർ എടുത്ത ശേഷം അവിടുന്ന് വാക്സിൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ നമുക്ക് തുടരാം. റിവേഴ്സ് ക്വാറന്റീനിൽ ഇരിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തുടക്കം മുതലേ കേരളത്തിൻ്റെ ഈ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജി എന്ന് പറയാം, അതായിരുന്നു റിവേഴ്സ് ക്വാറന്റൈൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ റിവേഴ്സ് ക്വാറന്റൈൻ ആർക്കാണ് കൂടുതൽ വൾണറബിൾ എന്ന് നമ്മൾ പറയുന്നത്, അതായത് മറ്റു രോഗങ്ങളുള്ളവർ, മുതിർന്നവർ, മുതിർന്ന പൗരന്മാർ, കുട്ടികൾ തുടങ്ങിയവരെയാണ് നമ്മൾ റിവേഴ്സ് ക്വാറന്റൈനിൽ വെക്കുക എന്ന് പറയുന്നത്. റിവേഴ്സ് ക്വാറന്റൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രോഗാണുവിന് എക്സ്പോസ്ഡ് ആവുന്നതിൽ നിന്ന് അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, അതാണ് നമ്മൾ റിവേഴ്സ് ക്വാറന്റൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരെയാണ് ക്വാറന്റൈൻ ചെയ്യുന്നത്? രോഗമുള്ളവരെയാണ്. അതേസമയം അല്ല, രോഗം വരാൻ സാധ്യതയുള്ളവർ, പരത്താൻ സാധ്യതയുള്ളവരെയാണ് നമ്മൾ ക്വാറന്റൈൻ ചെയ്തത്. ഈ രോഗികളല്ലാത്തവരും രോഗം പരത്തുന്നവരുമായിട്ട് ഇടപെടാൻ സാധ്യതയുള്ളവരെയും അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞു പിടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറഞ്ഞ റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ രോഗികളല്ല, പക്ഷേ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്.
അപ്പം അത്തരത്തിൽ പ്രത്യേകം സംരക്ഷിക്കേണ്ടവർ സത്യത്തിൽ നമ്മൾ പറയുന്നത് അവർക്ക് റൂം ഐസൊലേഷൻ പോലെ തന്നെ അവരിരിക്കണം എന്നുള്ളതാണ്. അവർ പൊതുവായിട്ട് ഇപ്പം പൊതു ഇടങ്ങളിൽ പോകുന്നവർ, പുറത്ത് പോയി ജോലി ചെയ്യുന്നവർ, പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരുമായിട്ട് കഴിവതും സമ്പർക്കത്തിലല്ലാതെ ഇരിക്കുക. അവർ അവരുടേതായിട്ടുള്ള മുറികൾ, മുതിർന്ന പൗരന്മാരാണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള മുറികളിലുണ്ടാവുക, അവർ വീടിനുള്ളിൽ മാസ്ക് ധരിക്കുക, അവർ കൃത്യമായ ഇടവേളകളിൽ കൈകൾ ശുചിയാക്കുക, അവരുടെ പാത്രങ്ങളും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളാവട്ടെ ഗ്ലാസ്സുകളാവട്ടെ കൃത്യമായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് അണുവിമുക്തമായിട്ട് ഉപയോഗിക്കുക. അവർ കോമണായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ പുറത്തുനിന്ന് വരുന്നവരുമായിട്ട് സാമൂഹ്യ അകലം വീട്ടിനുള്ളിലും പാലിക്കുക. സാധ്യമെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു സാധ്യമെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കുക തന്നെ ചെയ്യാനായിട്ട്. പക്ഷേ ഇത്രയും രോഗവ്യാപനത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീടുകളിൽ തന്നെ പ്രാവർത്തികമാക്കാവുന്ന റിവേഴ്സ് ക്വാറൻറ്റൈനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം സുരക്ഷിത ശീലങ്ങൾ അനുവർത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഈ റിവേഴ്സ് ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ, ഇപ്പം നമുക്കറിയാം നമ്മളെ വിളിച്ച ആളുകളൊക്കെ തന്നെ മുതിർന്നവരെന്ന് പറയുന്നത് പലതരത്തിലുള്ള അനുബന്ധ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുള്ളവരാണ്. ഇപ്പോൾ പ്രഷറാവട്ടെ, ഉയർന്ന രക്താതിസമ്മർദ്ദമോ പ്രമേഹമോ ഒക്കെ ഉള്ളവരാണ്. അപ്പം അത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക, ഇതൊക്കെ റിവേഴ്സ് ക്വാറൻറ്റൈൻ്റെ ഭാഗമാണ്. ആ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഇപ്പം നമുക്കറിയാം നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ടെലിമെഡിസിൻ സേവനമുണ്ട് ഈ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സഞ്ജീവനിയിൽ കൂടി ആയാലും മതി, കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷനിൽ രോഗങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്തുക, ശരിയായ ആരോഗ്യശീലങ്ങൾ പാലിക്കുക, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ടിരിക്കുക, അങ്ങനെ തുടരുക എന്നുള്ളതാണ് റിവേഴ്സ് ക്വാറന്റൈനിലുള്ളവർക്കുള്ള നിർദ്ദേശം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ ഡോക്ടർ, പറയൂ. അമ്മ 19 വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് ഫിസ്റ്റുലേൻ്റെ അസുഖമുണ്ട്. ഈ ജൂൺ 11 സർജറി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അമ്മ, മുൻഗണനാ ക്രമത്തിൽ ഇപ്പം 18-44 വയസ്സുള്ളവരുടെ രജിസ്ട്രേഷൻ നടക്കുന്നതേ ഉള്ളൂ. അപ്പം മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഒരു ഷെഡ്യൂൾ പ്രകാരം ഈ ജൂണിനകത്ത് വാക്സിനേഷൻ കിട്ടുവാൻ സാധ്യത കുറവാണ്. രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വരുന്ന പ്രകാരം വാക്സിൻ എടുക്കുക. ഓപ്പറേഷൻ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സുരക്ഷിതമായ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക. ഓപ്പറേഷന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പം ഓപ്പറേഷൻ ഇപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ ഉടനെ തന്നെ ചെയ്യേണ്ട ഓപ്പറേഷൻ ആണെങ്കിൽ ഈ സമയത്ത് ചെയ്യുക, അല്ലാന്നുണ്ട് കുറച്ച് നാളൊക്കെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണെങ്കിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ടെസ്റ്റിങ്ങിന് ശേഷമേ ഓപ്പറേഷന് എടുക്കുള്ളൂ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ അനുവദിച്ച് ഷെഡ്യൂൾ ചെയ്ത് വരുന്ന സമയത്ത് വാക്സിനേഷൻ എടുക്കുക. ഓക്കെ ഡോക്ടർ, പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ, നമുക്ക് തുടരാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, ഈ കോളർ പറഞ്ഞതുപോലെ, ഈ പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടവരുണ്ട്, അതുപോലെ ഗർഭിണികൾ തുടങ്ങിയവർക്ക് ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം എന്തായാലും ഉണ്ടാകും. അത്തരക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മറ്റ് എല്ലാ സമയത്തും നമ്മൾ പറയുന്നത് പോലെ തന്നെ SMS, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസിങ്, ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടിയന്തര ശസ്ത്രക്രിയകൾ നമുക്കിപ്പോൾ ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ശസ്ത്രക്രിയ മുറികളെന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അണുവിമുക്തമാക്കിയതും അതിന് വേണ്ട സംരക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇടങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരം സർജറികൾ ഇപ്പം ഇലക്റ്റീവ് എന്ന് നമ്മൾ പറയും. അതായത് മാറ്റിവെക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ തീവ്രവ്യാപന ഘട്ടം കഴിഞ്ഞ ശേഷം ആശുപത്രികളെ സമീപിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു അത്യാവശ്യം ഒന്നും ആശുപത്രിയിൽ പോകാതിരിക്കേണ്ട കാര്യമില്ല. കഴിവതും ഈ പറഞ്ഞ ടെലിമെഡിസിൻ സംവിധാനങ്ങളിൽ കൂടി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ പോവുക. അല്ലാത്ത കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ പോവുക തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും പോവുക. പോകുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി സുരക്ഷാ മാർഗ്ഗങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് സർജറിക്കാണെങ്കിലും സർജറിക്ക് മുമ്പ് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. മിക്കവാറും ആശുപത്രികളിൽ ഇപ്പോൾ അഡ്മിഷൻ ആവണമെങ്കിൽ തന്നെ മിക്ക സ്ഥലങ്ങളിലും കോവിഡ് ടെസ്റ്റ് വേണം, അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരുടെ എണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു ഗർഭിണി ആശുപത്രിയിൽ സാധാരണ ആൻറ്റിനേറ്റൽ ചെക്കപ്പ്, ഗർഭകാല പരിശോധനയ്ക്ക് പോകുമ്പോൾ 4-5 ആൾ കൂട്ടുപോകുന്ന ഒരു 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 സംസ്കാരമുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ അത് മാറ്റിവെക്കുക. ഈ കോവിഡ് കാലത്ത് തീർച്ചയായിട്ടും അത് പാടില്ല. കഴിയുമെങ്കിൽ N95 മാസ്ക് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡബിൾ മാസ്കിങ് അത്രയെങ്കിലും ഉറപ്പ് വരുത്തുക. ഒരു പ്രതലങ്ങളിൽ കഴിവതും സ്പർശിക്കാതിരിക്കുക. കൂടെ കൂടെ കൈകൾ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക.
ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാ ആശുപത്രി സന്ദർശനങ്ങളും ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പോകേണ്ട ആവശ്യം വന്നാൽ പോയേ തീരും. അപ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള വ്യക്തിസുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോകുക. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ ഹലോ, അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് സജ്ജിയാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ. ഹലോ, പറയൂ പറയൂ സജി, കേൾക്കാം. ഹലോ ഡോക്ടർ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് സജ്ജിയാ. പറയൂ. അത് എന്റെ വൈഫിന്റെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാണ്. പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് അവർക്ക് ഒരു പനി വന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പം ഒരു ഈ ശരീരം മൊത്തം ഇങ്ങനെ തടിച്ചു വീർത്ത പോലെ ഒക്കെ വന്നായിരുന്നു. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നെ അന്നേരം ഇപ്പൊ വാക്സിൻ എടുക്കുന്നതിനെ കൊണ്ട് വലിയ വിഷയമല്ല ഉണ്ടാവും ഡോക്ടറെ. ഇഞ്ചക്ഷൻ എടുത്തപ്പോ ശരീരം മുഴുവൻ തടിച്ചു പൊങ്ങി എന്ന് പറയുന്നത് അതൊരു കൃത്യമായിട്ടുള്ളൊരു ഡ്രഗ് അലർജി. അതാ ഡ്രഗ് അലർജിയാണ്, മരുന്നിനോടുള്ള അലർജിയാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള വാക്സിനേഷൻ നിർദ്ദേശങ്ങൾ പ്രകാരം, അതായത് ആർക്കൊക്കെ കൊടുക്കാം കൊടുക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ പ്രകാരം, ഡോക്യുമെന്റഡ് ഡ്രഗ് അലർജി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം. അപ്പം അത് മാറി വന്നേക്കാം ഒരു പക്ഷേ. കാരണം നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വാക്സിൻ്റെ ഘടകങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ മാത്രം വാക്സിൻ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. അതാണല്ലോ അതിൻ്റെ ശാസ്ത്രീയത. അപ്പം അത്തരത്തിൽ ഇപ്പോൾ കൂടുതൽ പഠനങ്ങൾ വരുമ്പം അത് മാറി വന്നേക്കാം. എന്തായാലും നിലവിലെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇത്തരം ഗുരുതരമായിട്ടുള്ള ഒരു ഡ്രഗ് അലർജി വന്ന ഒരാൾക്ക് വാക്സിൻ കിട്ടാൻ സാധ്യതയില്ല. അത് അലർജിയാണ്, മനസ്സിലായോ? ആ മരുന്ന് കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു അലർജിയാണ്. അത് ആശുപത്രിയിലായതുകൊണ്ട് അതിന് നമ്മൾ അതിനെതിരെയുള്ള മരുന്നുകളുണ്ട്. അലർജിക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന മരുന്ന് അലർജിക്ക് നമ്മൾ തിരിച്ച് കൊടുക്കുന്ന അതിനുള്ള മരുന്നുകളുണ്ടല്ലോ, അതിനുള്ള ചികിത്സ കൊടുത്തത് കൊണ്ടാണ് അത് കുറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ള ഒരു മരുന്നിനല്ല അലർജി ഉള്ളവർക്ക് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ നിർദ്ദേശം അനുസരിച്ച് വാക്സിനേഷൻ കൊടുക്കുന്നില്ല. ശരി. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമുക്ക് തുടരാം. ഇപ്പോൾ കോവിഡ് പോസിറ്റീവായി ഐസൊലേഷനിൽ കഴിയുന്ന ഒരു വ്യക്തി, ഹോം ഐസൊലേഷനിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതായി കാണുന്നു. അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് സ്വയം രക്ഷയ്ക്കായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? കോവിഡ് പോസിറ്റീവായി ഹോം ഐസൊലേഷനിൽ കഴിയുന്ന വ്യക്തികൾ ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള, അതായത് നിങ്ങളുടെ ലോക്കൽ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ നമ്പർ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിലുണ്ടായിരിക്കണം. റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ നമ്പറും നിങ്ങളുടെ ആശാ വർക്കർ, നിങ്ങളുടെ ജെ എച്ച് ഐ, ആരെയാണ് നിങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവരുടെ നമ്പർ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഓക്സിജൻ്റെ അളവ് താണുമ്പോൾ, ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് മോണിറ്റർ ചെയ്യുമ്പോൾ 94% താഴെ, 6 മിനിറ്റ് നടന്ന് നോക്കുമ്പോൾ 3% കൂടുതലായിട്ട് കുറവ്, കടുത്ത ശ്വാസം മുട്ടൽ, ബോധക്ഷയം, രക്തം കലർന്ന കഫം തുപ്പൽ, കടുത്ത ഛർദ്ദിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം ഗുരുതര അവസ്ഥയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാം. അതായത് അവരെ വീട്ടിൽ ചികിത്സിച്ച് തുടരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ആരോഗ്യ സംവിധാനങ്ങളുടെ സഹായം തേടുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം ഈ പറഞ്ഞ ഒരു സാച്ചുറേഷൻ കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത് രണ്ട് കാര്യങ്ങൾ, അവേക്ക് റീപൊസിഷനിങ്, പ്രോണിങ് എന്ന രണ്ട് കാര്യങ്ങൾ. അതായത് ഒന്ന് ഒരു വശത്തേക്ക് ചരി. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളറുണ്ട്. ഹലോ ഹലോ, അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, പറഞ്ഞോളൂ. മാഡം, എനിക്ക് 6 മാസത്തിന് മുന്നേ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവ് ആയി, പക്ഷെ ഇപ്പോഴും എനിക്ക് ആ സ്മെല്ലൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. കോവിഡ് അനന്തര പ്രശ്നങ്ങൾ വളരെ അധികം കൂടുതലാണ് അശ്വതി. അപ്പൊ അശ്വതിക്ക് എങ്ങനെയായിരുന്നു? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോ? ശ്വാസം മുട്ടൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു? ന്യൂമോണിയോ മറ്റോ ഉണ്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ടായിരുന്നു. 1 മാസം വരെ എടുത്തു അത് കുറയാൻ. ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് വലിയ പ്രശ്നമില്ലായിരുന്നു, പകരം ബി പി കുറയണതായിരുന്നു. വേറെ പ്രശ്നം ശ്വാസം മുട്ടലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ കോവിഡ് നമുക്കറിയാലോ ഒരു പുതിയ അസുഖമാണ്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ അതിന് അനന്തര പ്രശ്നങ്ങൾ എന്തൊക്കെ വരുന്നു എന്നുള്ളത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ഈ മണത്തിന്റെ പ്രശ്നം പയ്യെ പയ്യെ തിരിച്ചു കിട്ടുന്നതാണ്. 6 മാസ കാലയളവ് ഇത് പതിയെ അത് ശരിയായി വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറെ ഹൃദയമിടിപ്പിന് വ്യത്യാസം, നെഞ്ചിടിപ്പ്, കടുത്ത ശ്വാസം മുട്ടല്, കാലുകൾക്ക് വേദന, അങ്ങനെ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുമായിട്ട് ബന്ധപ്പെടുക. കൃത്യമായിട്ട് വീണ്ടും രക്തപരിശോധനകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും തുടർന്ന് ഫോളോ അപ്പിൽ ഇരിക്കണം കേട്ടോ അശ്വതി. മാഡം, ഒരു സംശയം കൂടെയുണ്ട്. ഹസ്ബൻഡ് ശ്വാസം മുട്ടലും ആസ്മയൊക്കെ ഉള്ള ആളാണ്. ബി പി കുറവുമാണ്. ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ്.
എടുക്കാം തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാം. മുൻഗണനാക്രമത്തിൽ കിട്ടുന്ന അനുസരിച്ച് വാക്സിൻ എടുക്കണം കേട്ടോ. കേട്ടില്ല, മുഴുവൻ കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? അമ്മ വ്യക്തമായില്ല, ഒരിക്കൽ കൂടെ പറയാമോ ചോദ്യം? ഓ പറയും. മാമനെ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മാമൻ ഇടയ്ക്ക് പറയുന്നത് ഇൻഡ്യൂസ് മോഷൻ ഇപ്പൊ ഉണ്ട്, ശ്വാസം മുട്ടലും ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? ലൂസ് മോഷൻ, ശ്വാസം മുട്ടൽ എന്നൊക്കെ പറയുന്നത് കോവിഡിന്റെ ലക്ഷണം തന്നെയാണ്. ഇപ്പം നിലവിൽ മാമൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണല്ലോ. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെറിയ ഗുരുതരാവസ്ഥകളൊക്കെ തന്നെയുള്ള രോഗികളാണ് അഡ്മിറ്റഡ് ആവുന്നത്. അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള അവരെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആശുപത്രികളിലുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ അവർക്ക് ലഭിക്കും. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖമാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ നമുക്ക് തുടരാം. ഇപ്പോൾ കോവിഡ് വന്ന് ഐസൊലേഷനിൽ കഴിയുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഡോക്ടർ പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ ഈ ചരിഞ്ഞു കിടക്കുന്നതും കമന്ന് കിടക്കുന്നതുമായ കാര്യങ്ങൾ, പ്രോണിംഗ് എന്ന് പറയുന്നത് നേരത്തെ മുതലേ, പ്രോണിംഗ് ഒരു പുതിയ കാര്യമല്ല. അതായത് മുൻപ് ചില ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില രോഗാവസ്ഥകളിൽ നമ്മൾ കമിഴ്ത്തി കിടത്തി വെന്റിലേറ്ററിൽ തന്നെ കമിഴ്ത്തി കിടത്തി വെന്റിലേറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രോണിംഗ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ വായു സഞ്ചാരം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്ന ഒരു രീതി എന്നുള്ളതേ ഉള്ളൂ. പ്രോണിംഗ് എന്നതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ കമിഴ്ന്ന് കിടക്കലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ കമിഴ്ന്ന് കിടക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മളുടെ നെഞ്ച് ഭാഗം പൊക്കി വെച്ചുകൊണ്ട്, ഷോൾഡറിൻ്റെ താഴെ തലയണകൾ വെച്ചുകൊണ്ട് നെഞ്ച് ഭാഗം ഉയർത്തി വയ്ക്കുക. പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പ് കൂടുണ്ടല്ലോ, ഇടുപ്പിൻ്റെ ഭാഗത്ത് തലയണകൾ വയ്ക്കുക. അപ്പം വയർ ഫ്രീ ആയിരിക്കണം. അബ്ഡോമിൻ്റെ ഭാഗത്ത് തലയണ വരാൻ പാടില്ല, കാരണം വയറിൻ്റെ സ്വതന്ത്രമായ മൂവ്മെൻറ്റിന് തടസ്സം വരും, ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റിന് തടസ്സം വരും. അപ്പം അങ്ങനെ ഏറ്റവും സുഗമമായി ശ്വസിക്കാവുന്ന രീതിയിൽ അങ്ങനെ പില്ലോ വെച്ച ശേഷം തല ഒരല്പം താണിരിക്കണം. അങ്ങനെ കമിഴ്ന്നു കിടന്നുകൊണ്ട് ശ്രദ്ധിക്കുക, സാച്ചുറേഷൻ കൂടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനൊപ്പം തന്നെ വശങ്ങളിലേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ടും ചരിഞ്ഞു കിടക്കുമ്പോഴും ഈ പറഞ്ഞ വായുസഞ്ചാരം മെച്ചപ്പെടും എന്നാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ അതിന് വശങ്ങളിലേക്ക് ചരിഞ്ഞു കിടക്കുന്നതും ഒരു രീതിയാണ്. ഈ രീതിയിൽ മോണിറ്റർ ചെയ്യുക. ഏറ്റവും പരമപ്രധാനമായിട്ട് ഹോം ഐസൊലേഷനിൽ ഇരിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾക്ക് കൂടുതൽ വരുന്നുണ്ടോ, എന്തെങ്കിലും അധികമായിട്ട് വരുന്നുണ്ടോ, പുതിയ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, പതിവിൽ കവിഞ്ഞ ക്ഷീണം, തളർച്ച, ബോധത്തിന് ബോധക്ഷയം പോലെ വരിക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് കറക്റ്റായിട്ട് ഒപ്പമുള്ളവരോടും കൂടി പറയണം, വീട്ടിലുള്ളവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ അറിയിച്ച ശേഷം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും വേണം. കാരണം വീട്ടിലുള്ളവർ പലപ്പോഴും അറിയാതെ പോകരുത്. എന്നാൽ ഹോം ഐസൊലേഷനിൽ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ ഇപ്പം ചുമ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയണം, അത് ചെയ്തിരിക്കണം. ഡോക്ടർ, ഇപ്പോൾ വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കോവിഡ് പോസിറ്റീവ് ആകുന്നവരാണല്ലോ കൂടുതലും, അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ലക്ഷണങ്ങളില്ലാത്ത ആളുകൾ സത്യത്തിൽ അവർക്ക് പ്രത്യേകിച്ച് മരുന്നുകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ ചെറിയ ലക്ഷണങ്ങൾ ഇപ്പം വരണ്ട ചുമ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനൊരു സിട്രസിനോ അല്ലെങ്കിൽ പനി വരുമ്പോൾ ഒരു പാരസിറ്റമോളോ മതി. പിന്നെ ഈ പറഞ്ഞ പലരും ചോദിക്കാറുണ്ട് വൈറ്റമിൻ ഗുളിക കഴിക്കണോ, സിങ്ക് കഴിക്കണോ. ഇതൊന്നും കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊന്നും കൃത്യമായിട്ടൊരു ഒരു ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഇതിന് മരുന്നിത് എന്ന രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പൊതുവെയുള്ള പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വിറ്റാമിൻ ഗുളികകളും നല്ല ഭക്ഷണത്തിന് പകരമാകുന്നില്ല. പോഷക സമൃദ്ധമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ കോവിഡ് രോഗികൾ കോവിഡ് പോസിറ്റീവ് ആയതിന് ശേഷവും ആവശ്യത്തിന് വിശ്രമമില്ലാതെ തുടരുന്നത് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു നല്ല പ്രവണതയല്ല. ഹോം ഐസൊലേഷനിലാണെങ്കിൽ റൂം ഐസൊലേഷനിലിരിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, വേണ്ട ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഒപ്പം ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്കിതുവരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ മറ്റു മരുന്നുകളുടെ ആവശ്യമില്ല, ആൻറ്റിബയോട്ടിക്കുകളുടെയും ആവശ്യമില്ല. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാൻ, ഒരു കോളർ വിളിച്ച സമയത്ത് കോവിഡ് പോസിറ്റീവ്, എനിക്കൊരു ചെറിയ പിഴവ് പറ്റിയെന്നൊരു സംശയമുണ്ട്. കോവിഡ് പോസിറ്റീവ് ആയ ശേഷം ഒരു ഡോസ് എടുത്ത ശേഷം കോവിഡ് പോസിറ്റീവ് ആയെന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാലാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കാം. ഒരു വാക്സിനേഷനും എടുക്കാതെ കോവിഡ് പോസിറ്റീവ് ആയ ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ 6 മാസം വന്നിരിക്കുന്നത്.
ഓക്കെ മാം, എന്തായാലും ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി. അതുപോലെ വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ അതിജീവന പരിപാടി പൂർണ്ണമാകുന്നു. നന്ദി.